കഥാനുവിലേ നാമത്തിന് സ്തോത്രം. നമ്മളെ രണ്ടാം അധ്യായത്തിന്റെ അവസാനം അല്ലെങ്കിൽ മൂന്നിന്റെ ആദ്യത്തെ ഭാഗം വരെ നമ്മൾ ഏകദേശം ചിന്തിച്ചതാണ്. എന്നാൽ അതിന്റെ അവസാനത്തെ പോർഷൻ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് കടന്നുപോകാം. നമ്മൾ ഓർത്ത ഉത്തമഗീതം യേശുക്രിസ്തു സഭയുമായിട്ടുള്ള ആ വലിയ ബന്ധത്തിന്റെ, അഭേദ്യ ബന്ധത്തിന്റെ വലിയ പ്രദർശനമാണ് ഈ പുസ്തകത്തിൽ കാണുന്നത്. ശലോമോനും ശൂലമിയുമായിട്ടുള്ള സ്നേഹം ക്രിസ്തു സഭയുമായിട്ടുള്ള സ്നേഹത്തിന്റെ പ്രതീകമാണ്, അല്ലെങ്കിൽ അതിന്റെ നിഴലാണ്. ഒരു ആത്മീയ വളർച്ചയ്ക്ക് ഉതകുന്ന ഒരു ഗ്രന്ഥമാണ്. മാത്രമല്ല കർത്താവിനോട് നാം എത്രമാത്രം അഭേദ്യമായ ബന്ധത്തിലേക്ക്, ഇന്റിമസിയിലേക്ക് നമ്മളെ കൊണ്ടുവന്നുള്ളത് വേണ്ടോണം മനസ്സിലാക്കി തരുന്ന ഒരു ഗ്രന്ഥമാണ് ഈ ഉത്തമഗീതം. അതിൽ നമ്മൾ രണ്ടാം അധ്യായത്തിന്റെ ഏഴാം വാക്യത്തിൽ നമ്മൾ വായിച്ചത്, യെരുശലേം പുത്രിമാരെ, വയലിലെ ചെറുമാനുകളാണ്, പേടമാനുകളാണ്, പ്രേമത്തിന് ഇഷ്ടമാകുവോളും അതിനെ ഇളക്കരുത്, ഉണർത്തുകയും അരുത്. അത് വാസ്തവത്തിൽ അതിന്റെ ആദ്യത്തെ ഭാഗമാണ്. അവളുടെ ആത്മീയ അന്വേഷണവും കർത്താവായ യേശുക്രിസ്തുവിൽ അവൾ കണ്ടെത്തുന്ന സംതൃപ്തിയും, നീ എവിടെയാണ് ആടിനെ കിടത്തുന്നത്, എവിടെയാണ് നിന്റെ ആടിനെ മേയ്ക്കുന്നത് എന്ന് ഒന്നാം അധ്യായത്തിന്റെ ഏഴാം വാക്യത്തിൽ അവൾ ചോദിക്കുന്നു. കർത്താവ് അതിന്റെ മറുപടി പറഞ്ഞ നമ്മൾ ശ്രദ്ധിച്ചു. അവൾക്ക് ലഭിക്കുന്ന വിശ്രമം കർത്താവിന്റെ വേലയ്ക്ക് അവൾ പങ്കുകൊടുക്കുമ്പോഴാണെന്നുള്ളത് ഞാൻ ചിന്തിക്കുകയുണ്ടായി. പാപികളായി നമുക്ക് കർത്താവിന്റെ അടുക്കൽ വരുമ്പോൾ ഒരു വിശ്രമം കിട്ടുന്നുണ്ട്. കർത്താവ് പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുള്ളവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. കർത്താവിന്റെ അടുക്കൽ വന്നവരോട് കർത്താവ് ആവശ്യപ്പെട്ടു, എന്റെ മുഖമേറ്റ് എന്നോട് പഠിപ്പിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. ഐ വിൽ ഗിവ് യു റെസ്റ്റ് ആൻഡ് യു ഷാൻ ഫൈൻഡ് റെസ്റ്റ്. ഇത് രണ്ടും തിരുവചനത്തിൽ രണ്ട് വിശ്രമമാണ്. ഇത് വേണ്ടോണം വിശ്വാസികൾ മനസ്സിലാക്കുന്നില്ല. നമ്മൾ എബ്രായലേഖനത്തിൽ നിന്ന് പഠിക്കുകയുണ്ടായി, ഒരു വിശുദ്ധനെ സംബന്ധിച്ച് മൂന്ന് വിധമായ വിശ്രമങ്ങളുണ്ട്. ഒന്ന്, അവന് പാപത്തിൽ നിന്നുള്ള ആ മോചനം കർത്താവായ യേശുക്രിസ്തു വിശ്വസിച്ച് പ്രാപിച്ചപ്പോൾ എബ്രായലേഖനത്തിൽ പറഞ്ഞു, ദൈവം താൻ തന്റെ പ്രവൃത്തി നിർവൃതനായതുപോലെ ആ വിശ്വാസി വാസ്തവത്തിൽ അവന്റെ സകല പ്രയത്നങ്ങളിൽ നിന്ന് നിർവൃതനാകുകയാണ്. കർത്താവ് പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എന്റെ അടുക്കൽ വരിക, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരും. ഐ വിൽ ഗിവ് യു റെസ്റ്റ്. അത് രക്ഷിക്കപ്പെട്ട എല്ലാവർക്കും അത് ലഭിക്കുന്നു എന്ന് നാം കാണുകയുണ്ടായി. രണ്ട്, മരിക്കുമ്പോൾ എല്ലാ വിശുദ്ധന്മാരും വിശ്രമത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ വെളിപാട് പുസ്തകത്തിൽ ചിന്തിക്കുകയുണ്ടായി, ക്രിസ്തുവിൽ മരിക്കുന്ന വൃതന്മാർ ഭാഗ്യവാന്മാർ, അതേ അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാണ്. മൂന്നാമത് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന വിശ്രമം. രക്ഷിക്കപ്പെട്ട ദൈവജനത്തിന് പാപത്തിൽ നിന്നുള്ള മോചനത്താൽ അവർക്കൊരു വിശ്രമം ഉണ്ടെങ്കിലും, രക്ഷിക്കപ്പെട്ട ദൈവജനം കർത്താവിന്റെ വേലയിൽ ചുമൽ കൊടുക്കുമ്പോൾ, കർത്താവിനോട് ചേർന്ന് അവർ പഠിക്കുമ്പോൾ, അവരെ അതുവരെ അനുഭവിച്ചിട്ടില്ലാത്തൊരു വിശ്രമം അവരുടെ പ്രാണന് കർത്താവ് കൊടുക്കുമെന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ട്. കർത്താവിന്റെ ആഹ്വാനം നമ്മൾ ശ്രദ്ധിച്ചു, എന്റെ അടുക്കൽ വരുവൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. പിന്നെ കർത്താവ് പറഞ്ഞു, ടേക്ക് മൈ യോക് അപ്പോൺ യു ആൻഡ് ലേൺ ഓഫ് മീ ആൻഡ് യു ഷാൽ ഫൈൻഡ് റെസ്റ്റ് ഇൻ യുവർ സോൾസ്. നിങ്ങളുടെ പ്രാണന് നിങ്ങൾ ആശ്വാസം കണ്ടെത്തും. ഒന്ന്, ഞാൻ തരും, ഐ വിൽ ഗിവ് യു. മറ്റൊന്ന്, നിങ്ങൾ കണ്ടെത്തും. ഇവിടെ ശൂന്യമയോട് പറഞ്ഞ അതാണ്, നിന്റെ കുഞ്ഞാടുകളെ മേയ്ക്ക. അവൾ എവിടെയാണ് ആടിനെ കിടത്തുന്നത്, ആ പ്രിയൻ വിശ്രമം കൊടുക്കുന്ന എവിടെയാണ് ഞാൻ അന്വേഷിച്ചത്. കർത്താവ് പറഞ്ഞു കൊടുത്ത മറുപടി, നിനക്ക് ആ വിശ്രമം ആവശ്യമാണെങ്കിൽ നീ ഇടയന്മാരുടെ കൂടാരങ്ങൾക്കരികിൽ നിന്റെ കുഞ്ഞാടിനെ മേയ്ക്കണം. യു ഫീഡ് യുവർ ലാംബ്സ്. ആ കുഞ്ഞാടുകളെ മേയ്ക്കണം. അവളെക്കാട്ടിൽ അപക്വതയുള്ള ആടുകളെ അവൾ പാലിക്കുവാനായിട്ട് കടമ്പെട്ടതാണ്. ആ വിധത്തിൽ അവളുടെ വിശ്രമം ആ പ്രിയനിൽ തന്നെ അവൾ കണ്ടു. രണ്ടാം അധ്യായത്തിൽ വന്നപ്പോൾ നാരകം കർത്താവായ യേശുക്രിസ്തുവിന്റെ ദണ്ഡലാണ്. എത്ര മനോഹരമായിട്ടാണ് കർത്താവിനെ നാരകമായിട്ട് ഉപമിച്ചു പറഞ്ഞത്. അവനിൽ തന്നെ അവൾ വിശ്രമവും ഭക്ഷണവും കണ്ടെത്തി. നമ്മളതിന്റെ മൂന്നാം വാക്യത്തിൽ വായിക്കുന്നുണ്ടല്ലോ, അവന്റെ നിഴലിൽ ഞാൻ ഇരുന്നു, അവന്റെ വഴം എന്റെ നാവിന് മധുരമായിരുന്നു. ഐ സാറ്റ് അണ്ടർ ഹിസ് ഷാഡോ ആൻഡ് ഹിസ് ഫ്രൂട്ട് വാസ് സ്വീറ്റ് ടു മൈ ടേസ്റ്റ്. അവന്റെ നിഴലിൽ ഇരുന്നു, അവന്റെ പഴം എനിക്ക് വായിക്ക് മധുരമായിരുന്നു. കർത്താവ് യേശുക്രിസ്തു നാം വിശ്രമം കണ്ടെത്തിയെന്ന് മാത്രമല്ല, ആ കർത്താവ് തരുന്ന ഓരോ ഫലങ്ങൾ പുജിക്കുമ്പോൾ നമ്മൾ വളരെ ആനന്ദ നിവൃതിയിൽ അടയുകയാണ്. അവൻ തന്ന നീതീകരണം, വീണ്ടെടുപ്പ്, ശുദ്ധീകരണം, നിരപ്പ്, അവകാശങ്ങള്, ഇങ്ങനെ ഓരോ വിഷയങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ കർത്താവിൽ നിന്ന് നാം അവൻ തരുന്ന ഫലങ്ങളാണ്, അതൊക്കെ നമുക്ക് ലഭിക്കുന്ന ഫലങ്ങളാണ്. അത് നമ്മുടെ നാവിന് വളരെ രുചികരമാണ്. നമ്മളതാണ് പഠിച്ചത്. എന്നാൽ അവളുടെ ആത്മീയ നിലവാരത്തെ നമ്മൾ അവിടെ വായിച്ചത്, യെരുശലേം പുത്രിമാരെ, വയലിലെ ചെറുമാനുകളാണ്, പേടമാനുകളാണ്, അവളെ ഉണർത്തുകയും അരുത്. നമുക്ക് അവളുടെ ആത്മീയ നിലവാരത്തെ അതിൽ ഡിസ്റ്റേബ് ചെയ്യരുത്. നമ്മൾ ഓർത്തു, ഈ പദം വീണ്ടും തിരുവചനത്തിൽ കാണുന്നുണ്ട്. ഉദാഹരണമായിട്ട് മൂന്നാം അധ്യായത്തിന്റെ അഞ്ചാം വാക്യത്തിൽ വീണ്ടും വായിക്കുന്നു, യെരുശലേം പുത്രിമാരെ, ചെറുമാനുകളാണ്, പേടമാനുകളാണ്, പ്രേമത്തിന് ഇഷ്ടമാകുമ്പോൾ അതിനെ ഇളക്കരുത്, ഉണർത്തുകയും അരുത്. സെക്കൻഡ് ഡിവിഷനാണ്. നോക്ക, അത് അങ്ങനെ ചെയ്യരുത്. അവൾ അതിൽ സംതൃപ്തിയാട്ടെ എന്ന് പറയുമ്പോൾ അവിടെ ഒരു 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 ഗ്യാപ്പ്, എത്രത്തോളം അതുണ്ടെന്നുള്ളത് നമുക്കറിയില്ല. അവളെ ഇളക്കരുത്, ഉണർത്തുകയും അരുത്. അവളത് സംതൃപ്തി അടയട്ടെ എന്ന് പറഞ്ഞിട്ട് എത്ര നാൾ കഴിഞ്ഞ് നമുക്കറിയില്ല. എന്നാൽ നോക്ക,
നമ്മളിവിടെ അതിന്റെ വ്യത്യാസം മനസ്സിലാക്കണം. നമ്മൾ ആ വചനം ശ്രദ്ധിക്കുമ്പോൾ, വളരെ ശ്രദ്ധിച്ചൊന്ന് മനസ്സിലാക്കുക, അതിന്റെ ഏഴാം വാക്യത്തില് അവന്റെ വലങ്കൈ എന്നെ ആശ്ലേഷിക്കട്ടെ, അവന്റെ ഇടങ്കൈ എന്റെ തലയ്ക്ക് കീഴേ ഇരിക്കട്ടെ. ആ പ്രിയനോടുള്ള അഭേദ്യ ബന്ധം, ഇടങ്കൈയിൽ അവൾ കിടന്ന് വലങ്കൈ കൊണ്ട് ആശ്ലേഷിച്ച് അവനോട് ഏറ്റവും അടുത്ത ബന്ധത്തിൽ അവൾ നിന്നിരുന്നു. നമ്മള് പത്താം വാക്യത്തിൽ ഓർത്തു നമുക്കൊരു കിടക്കയുണ്ട്, പതിനേഴാം വാക്യത്തിൽ നമുക്കൊരു വീടുണ്ട്, നമ്മുടെ വീട്, നമ്മുടെ കിടക്ക. ആ പ്രിയനോടൊത്ത് അവൾ കിടക്കുന്ന ആ കിടപ്പ് ആത്മീയ തൃപ്തിയാണ്, സംതൃപ്തിയാണ്. അത് ദൈവമക്കളൊക്കെ അനുഭവിക്കുന്നു, കർത്താവിനോടുള്ള അഭേദ്യമായ ബന്ധം. അവന്റെ ആണിപ്പഴുന്നുള്ള കരങ്ങളാൽ നമ്മളെ ആശ്ലേഷിച്ചുകൊണ്ട് അവനോടുള്ള അഭേദ്യമായ ബന്ധം എന്ന് പറഞ്ഞാൽ അതിൽ കൂടൊരു തൃപ്തി നമുക്ക് ലഭിക്കാനില്ല. എന്നാൽ ദൈവമക്കളെ സംബന്ധിച്ച് അവിടും കൊണ്ട് അവരുടെ ജീവിതത്തിന്റെ ദൗത്യം തീർക്കുക എന്നുള്ളതല്ല കർത്താവിന്റെ ലക്ഷ്യം. ഏറെ പങ്ക് വിശുദ്ധന്മാരും ഈ ഒരു ഭാഗം കൊണ്ട് അവർ അവസാനിപ്പിക്കുകയാണ്. വേർപെട്ട വിശ്വാസികൾ തന്നെ അവർ രക്ഷിക്കപ്പെട്ടു, കർത്താവിനെ സ്നേഹിക്കുന്നു, കർത്താവിനോടൊത്ത് ആ കൂട്ടായ്മ ആചരിക്കുന്നു, കർത്തൃമേശയിൽ പങ്കെടുക്കുന്നു. നോക്കുക, അങ്ങനെ ഒരു അനുഭവത്തിൽ മുന്നോട്ട് ജീവിതം കഴിപ്പാനാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ നമ്മെക്കുറിച്ച് കർത്താവിന്റെ ആഗ്രഹം അതല്ല എന്നുള്ളതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. അവനെവിടെ നിൽക്കുകയാണ്? മതിൽക്ക് പുറത്ത് നിൽക്കുകയാണ്. അവൾ മതിലിന്റെ ഉള്ളിലായി, അവളും പ്രിയനും തമ്മില് മധ്യത്തിലൊരു മതിലുണ്ടായി. ഈ പ്രിയൻ മതിൽക്ക് പുറത്ത് നിൽക്കുകയാണ്. നേരത്തെ അവന്റെ ഇടങ്കയിൽ കിടത്തി വലങ്കൈ കൊണ്ട് ആശ്രയിച്ചിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് അവൻ പുറത്തേക്ക് പോയത്? അവളെ മറ്റൊരു ദൗത്യത്തിലേക്ക് അവളെ ആഹ്വാനം ചെയ്യുകയാണ്. എന്റെ പ്രിയെ, എന്റെ സുന്ദരി, എഴുന്നേൽക്ക, എന്റെ പ്രിയെ, വരിക. എന്നിട്ട് ഏഴുകൂട്ടം കാര്യങ്ങൾ അവളെ ഓർപ്പിച്ചു. ശീതകാലം കഴിഞ്ഞു, മഴയും മാറിപ്പോയി, വള്ളിത്തലമുറിക്കുന്ന കാലം വന്നു, കുറുപ്രാക്കൾ ചിലയ്ക്കുന്നു. ഇങ്ങനെ അവളുടെ ഉറങ്ങിയ അവസ്ഥയിൽ നിന്ന് ആത്മീകമായി അവളെ ജീവിപ്പിച്ചു കൊണ്ടുവന്ന അവസ്ഥയില് അവൾ അനുഭവിച്ച അനേക കാര്യങ്ങളെ ഓർപ്പിച്ചിട്ട് റൈസ് അപ്പ് മൈ ലവ് മൈ ഫേവൺ കം അവേ, എന്റെ പ്രിയ എഴുന്നേറ്റ് എന്റെ കൂടെ വരിക, കം അവേ. രണ്ടു പ്രാവശ്യം അവൾ വിളിക്കുന്നുണ്ട്, എന്റെ പ്രിയെ, എന്റെ സുന്ദരി, വരിക. അതിന്റെ പത്താം വാക്യത്തിലും എന്റെ പ്രിയ, എന്റെ സുന്ദരി, എഴുന്നേൽക്ക, നീ വരിക. പതിമൂന്നാം വാക്യത്തിലും അവസാനത്തിലും എന്റെ പ്രിയ, എഴുന്നേൽക്ക, എന്റെ സുന്ദരി, വരിക. എഴുന്നേറ്റ് വരിക, കർത്താവിനോട് കൂടെ വരിക. വാസ്തവത്തിൽ ഇത് എഫേസ്യ ലേഖനത്തിൽ വായിക്കുന്ന ആഹ്വാനമല്ലേ? ഉറങ്ങുന്നവനെ മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക. റൈസ് അപ്പ് മൈ ലവ് മൈ ഫേവൺ, അവൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് അവളൊന്ന് എഴുന്നേൽക്കണം. റൈസ് അപ്പ് കം അവേ, വരിക. എന്തിനാണ്? അവൻ ആ പലസ്തീന്റെ താഴ്വരയിലേക്ക് ഇറങ്ങുകയാണ്, അവൻ കുന്നുകളിൽ നടക്കുകയാണ്. നമ്മൾ ഓർത്തു ഈ 22-ാം സങ്കീർത്തനത്തിലെ തലക്കെട്ടിൽ തന്നെ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അവിടെ പറഞ്ഞിരിക്കുന്നത് ഉഷസ്സിൽ മാൻപേടയ്ക്ക് സമാനം എന്നുള്ള രാഗത്തിലാണ് അത് എഴുതിയിരിക്കുന്നത്. അത് കർത്താവിന്റെ പുനരുദ്ധാനത്തെ കാണിക്കുന്നു. മാൻപേട വാസ്തവത്തിൽ കുന്നുകളും താഴ്വരകളും അവർക്ക് പ്രശ്നമല്ല. ആ മലകളൊക്കെ ചാടിക്കിടക്കുന്നു മാൻപേടകൾ, അവരുടെ കണലിന് ആ ബലമുണ്ട്. നമ്മളിവിടെ നമ്മുടെ കർത്താവിനെ ആ പുനരുദ്ധാന ശക്തിയിൽ കാണുകയാണ്. പുനരുദ്ധാന ശക്തിയിൽ അവനാ പർവ്വതങ്ങളും താഴ്വരകളിലേക്കും അവളെ വിളിക്കുകയാണ് വരുവാനായിട്ട്. വാസ്തവത്തിൽ അവളും ആ പുനരുദ്ധാന ശക്തിയോട് ഏകീഭവിച്ചെങ്കിലേ ഈ ഒരു അവസ്ഥയിലേക്ക് അവൾ വരികയുള്ളൂ. ഇവിടെയാണ് വിശ്വാസ ജീവിതത്തിന്റെ വളരെ കാതലായ ചില പഠിപ്പീര് വരേണ്ടത്. നമ്മൾ വാസ്തവത്തിൽ അത് ശ്രദ്ധിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. റോമലേഖനം 6-ന്റെ പഠിപ്പീരോടെ വരുന്നത് സ്നാനത്തോടുള്ള ബന്ധത്തിൽ യാഥാർത്ഥമായ ഉപദേശോടാണ് വരുന്നത്. സ്നാനം വെള്ളത്തിൽ നിന്ന് മുങ്ങിപ്പൊങ്ങുക എന്നുള്ളതല്ല, കർത്താവിന്റെ കൽപ്പന അനുസരിച്ചു എന്നുള്ളത് മാത്രമല്ല, അതിനകത്ത് അന്തർലീനമായിരിക്കുന്ന ആശയം അവന്റെ മരണത്തോട് ഞാൻ ഏകീഭവിച്ചെങ്കിൽ അവന്റെ പുനരുദ്ധാനത്തിന്റെ സാദൃശ്യത്തോട് ഏകീഭവിക്കും. ദ മോർ ഐ ആം ഐഡന്റിഫൈഡ് ടു ഹിസ് ഡെത്ത്, ദ മോർ വിൽ ബി ദ റിസറക്ഷൻ പവർ. ഞാൻ എത്രത്തോളം ഏകീഭവിച്ചോ, പൗലോസ് പറയുന്നുണ്ട്, അവന്റെ മരണത്തോട് ഏകീഭവിച്ചിട്ട് അവന്റെ പുനരുദ്ധാന ശക്തി അനുഭവിച്ചറിയണം. ഓക്കെ, അതാണ് ഇവിടുത്തെ ടീച്ചിങ്. അവൻ ഉഷസ്സിൽ മാൻപേടയ്ക്ക് സമാനമായ രാഗമെന്ന് പറയുമ്പോൾ കർത്താവിന്റെ പുനരുദ്ധാന ശക്തിയാണ്. ആ പുനരുദ്ധാന ശക്തി സാധാരണ ജീവിതത്തിനില്ല. ആ ജീവിതം ഒരു പുതിയ ജീവിതമാണ്. റോമർ 6-ൽ എന്താ പഠിപ്പിക്കുന്നത്? നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, എന്തിനാണ് ഇതൊക്കെ ചെയ്തതെന്ന് ചോദിച്ചാൽ, നാമം ജീവന്റെ പുതുക്കത്തിൽ നടക്കണം. വി ഷുഡ് വാക്ക് ഇൻ ദ ന്യൂനെസ് ഓഫ് ലൈഫ്, എ ന്യൂ കൈൻഡ് ഓഫ് ലൈഫ്. ലോകം അന്നുവരെ കണ്ടിട്ടില്ലാത്തൊരു ജീവിതം യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തെ ലോകത്തിന് കാഴ്ചവെച്ചു. ചോരയില്ലാത്തൊരു ശരീരത്തിൽ അവൻ ജീവിക്കുന്ന ജീവിതം ലോകം അതിനു മുമ്പ് കണ്ടിട്ടില്ലേ? നാം വായിക്കുന്നു, നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. വി ഓൾസോ ഷുഡ് വാക്ക് ഇൻ ദ ന്യൂനെസ് ഓഫ് ലൈഫ്, എ ന്യൂ കൈൻഡ് ഓഫ് ലൈഫ്. ലോകം അന്നുവരെ കണ്ടിട്ടില്ലാത്തൊരു പുതിയ ജീവിതം നമുക്കുണ്ടാകണം. അത് കർത്താവിനോട് ഏകീഭവിച്ചെങ്കിലേ സാധിക്കുള്ളൂ. നോക്കാം, ഇതിന് അവൾ സന്നദ്ധ അല്ല. ആദ്യത്തെ ഭാഗം, അതായത് നമ്മൾ 3-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം വരെ വായിച്ചാൽ, ആ പുനരുദ്ധാന ശക്തിയോട് ഏകീഭവിക്കുവാൻ അവൾ സന്നദ്ധയാകുന്നില്ലേ? അവൾ എഴുന്നേറ്റ് പോകുന്നില്ലേ? നമ്മളിവിടെ കഴിഞ്ഞ ദിവസം പഠിച്ചപ്പോൾ പെട്ടെന്ന് നമ്മൾ അവിടെ ആ ഭാഗം ഒന്ന് അവസാനിപ്പിക്കുകയായിരുന്നു. 17-ാം വാക്യത്തിലൊക്കെ വെയിലാറി നിഴൽ കാണാതെയാകുവോളം എന്റെ പ്രിയനെ നീ മടങ്ങി ദുർഘട പർവ്വതങ്ങളുടെ ചെറുമാനും കലക്കെട്ടിക്കും തുല്യനായിരിക്കുക.
അതിന്റെ ഇംഗ്ലീഷ് ബൈബിൾ വേർഷൻ എങ്ങനെയാണെന്ന് നോക്കണം. ഇംഗ്ലീഷ് ബൈബിൾ കുറച്ചുകൂടെ ഈ ഉത്തമീന്ന് വായിക്കുമ്പോൾ കഴിയുന്നതും ഇംഗ്ലീഷ് ബൈബിളിലൂടെ വെച്ചൊന്ന് വായിച്ചാൽ പല അർത്ഥങ്ങളും അല്പ വ്യത്യാസമുള്ളതായിട്ട് തോന്നാം. ഇംഗ്ലീഷ് വേർഷൻ ഞാൻ വായിക്കാം. അണ്ടിൽ ദ ഡേ ബ്രേക്സ് ആൻഡ് ദ ഷാഡോസ് ഫ്ലീ അവേ, ടേൺ മൈ ബെലവൺ ആൻഡ് ബി ദൗ ലൈക്ക് എ റോ ഓർ എ യങ് ഹാർട്ട് അപ്പോൺ ദ മൗണ്ടൻ ഓഫ് ബെഥേർ. അപ്പോൺ ദ മൗണ്ടൻ ഓഫ് ബെഥേർ എന്ന ദുർഗട പർവ്വതം എന്ന് ഇംഗ്ലീഷ് വന്നിരിക്കുന്നത് അപ്പോൺ ദ മൗണ്ടൻ ഓഫ് ബെഥേർ. മൗണ്ടൻ ഓഫ് ബെഥേർ എന്ന് പറഞ്ഞാൽ മൗണ്ടൻ ഓഫ് സെപ്പറേഷൻ എന്നാണ്. മൗണ്ടൻ ഓഫ് സെപ്പറേഷൻ, മൗണ്ടൻ ഓഫ് ബെഥേർ, സെപ്പറേഷൻ ഓർ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ അവനും അവളുമായിട്ട് ഒരു ഡിവിഷൻ ഉണ്ടായി. ഏകീഭവിച്ചിരുന്നതാണ്, ഒരു കിടക്കയിൽ ഒരു കരത്തിന്റെ ഉള്ളിൽ അവൾ സുരക്ഷിതായിരുന്നതാണ്. എന്നാൽ ഇപ്പോൾ പ്രിയൻ അപ്പുറത്താണ്, മതിലിന്റെ പുറത്താണ്, അവിടെ നിന്നുകൊണ്ട് ആഹ്വാനം ചെയ്യുകയാണ്, നീ ഇറങ്ങി വരിക അങ്ങോട്ട്. പ്രിയൻ അവളുടെ അടുക്കലേക്ക് പോകാനല്ല ആഗ്രഹിക്കുന്നത്, അവനോട് തെകീഭവിച്ച് അവന്റെ താല്പര്യങ്ങൾക്ക് പോകുവാൻ വിളിക്കുകയാണ്. അപ്പോൾ അവൾ പിന്നെയും വിളിക്കുന്നത് എന്നാ, എന്റെ പ്രിയ നീ വരിക. ഏതാ ഈ മൗണ്ടൻ ഓഫ് സെപ്പറേഷൻ വേണ്ട, നീ ഇഞ്ഞു വരിക എന്നാ പറയുന്നത്. അവളെ ആഹ്വാനം ചെയ്യുകയാണ്. എന്തിനാണ് അവിടെ പറയുന്നത്? അണ്ടിൽ ദ ഡേ ബ്രേക്സ് ആൻഡ് ദ ഷാഡോസ് ഫ്ലീ അവേ. അണ്ടിൽ ദ ഡേ ബ്രേക്സ്, ആ പ്രഭാതം ഉദിക്കുന്നത് വരെ. വാസ്തവത കർത്താവിന്റെ പറവിനെ ആ ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അനേക നിഴലുകൾ വീഴുന്നുണ്ട്. എന്നാൽ ആ നീതിസൂര്യൻ ഉദിച്ചു കഴിയുമ്പോൾ കർത്താവിന്റെ മടങ്ങി വരവിലെ ആ ഇതിന്റെ എല്ലാ നിഴലുകളും മാറിപ്പോകുന്നൊരു ദിവസമുണ്ട്. അന്ന് വരെ നോക്കുക, നീ ആ കലക്കുട്ടിക്ക് തുല്യനാ എന്ന് പറഞ്ഞാൽ നീ ഓടി എന്റെ അടുക്കൽ വരിക. കം വെരി ക്വിക്ലി ആൻഡ് ടു മീ, എന്റെ അടുക്കലേക്ക് വരുവാൻ. അവൾക്കൊരു സെപ്പറേഷൻ മനസ്സിലായി. അനേക ദൈവദാസന്മാർ പറയുന്നുണ്ട്, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ചിലപ്പോൾ കർത്താവ് ഇതുപോലെ ചില അനുഭവങ്ങൾ തരും. കർത്താവ് നമ്മളെ വിട്ടുമാറി നിൽക്കുന്ന പോലെ. കർത്താവ് വിട്ടുമാറില്ലേ, നമുക്ക് വാക്ക് പറഞ്ഞിട്ടുണ്ട്, കണ്ടാലും ഞാൻ ലോകാവസാനത്തും നിങ്ങളോട് കൂടെയുണ്ട്, ഞാൻ ഒരു നാൾ നിന്നെ കൈവിടില്ല. കർത്താവ് നമ്മളെ ഒരിക്കലും കൈവിടത്തില്ല. പക്ഷെങ്കിൽ വിശ്വാസ ജീവിതത്തിൽ ചിലപ്പോൾ അവൻ നമ്മളെ വിട്ടുനിൽക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. കർത്താവ് അത് തരുന്നതാണ് അനുഭവങ്ങൾ. എന്തിനാണെന്നറിയാമോ? കുറച്ചുകൂടെ നമ്മൾ അവനെ മുറുകെ പിടിക്കാൻ, കുറച്ചുകൂടെ അവന്റെ പുറകെ ചെല്ലുവാൻ. കർത്താവ് അവന്റെ അസാന്നിധ്യം നമുക്ക് തോന്നത്തക്കവണ്ണം ചിലപ്പോൾ നമ്മളെ അങ്ങനെ ആക്കും. അനേക ദൈവദാസന്മാർ അത് തന്നെ പറയുന്നുണ്ട്. ആ വിധത്തിൽ നമ്മളെ ആക്കും. എന്തിനാണ്? നമ്മൾ അവനെ കുറച്ചുകൂടെ അന്വേഷിക്കണം, അവനോട് കുറച്ചുകൂടെ പറ്റി നിൽക്കണം. നമ്മൾ ഓർക്കണം, വിശ്വാസീയത്തെ നമ്മളെ വളർത്തുകയാണ്, നമ്മളെ രൂപാന്തരപ്പെടുത്തുകയാണ്. അതിന്റെ വാസ്തവത്തിലൊരു പടിയാണ് ഇവിടെയും കാണുന്നത്. അവളോടൊത്ത് അങ്ങനെ ഇരുന്ന് വേണമെങ്കിൽ അവിടെ ജീവിതം മുഴുവൻ ചെലവഴിക്കാം. പക്ഷെങ്കിൽ അവൻ എന്താ ചെയ്തത്? അവൻ പുറത്തോട്ട് പോയി. ആ പുറത്തുനിന്ന് അവളെ ഉണർത്തുകയാണ് അവൾ എഴുന്നേറ്റ് വരുവാൻ. അല്ലെങ്കിൽ ആ ഇരിക്കുന്നിടത്തിൽ തന്നെ നാം ഇരിക്കുകയുള്ളൂ. നമ്മൾ വാസ്തവത്തിൽ ഒന്നാം നൂറ്റാണ്ടിലെ സഭയെ നോക്കി നമ്മൾ കഴിഞ്ഞ ദിവസം അത് പഠിച്ചതാണ്. അവരും വിറ്റെല്ലാം അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊടുത്ത് ഹൃദയപരമാർത്ഥതയോടെ സന്തോഷത്തോടുകൂടെ അവരാരാധിച്ചു പോരുകയാണ്. എന്ത് വേണം അതിൽ കൂടുതൽ? കർത്താവിന്റെ ദൌത്യം അതല്ലേ? സഭയ്ക്ക് പീഡയാൻ അയച്ചു, അവരെ ചിതറിച്ചു, പോയവരൊക്കെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് നടന്നു. പത്രോസ് മറുവുമലയിൽ ഇവിടെ അങ്ങ് പാർക്കാം, മൂന്ന് കുടിൽ ഉണ്ടാക്കാം. പത്രോസിനെ കുറിച്ച് അതല്ല ആഗ്രഹം, അവനെ പറഞ്ഞ് താഴ്വിലേക്ക് വിടുകയാണ്. ദൈവസഭ ഇന്ന് പരാജയപ്പെട്ടു പോയ ഇടവിടെയാണെന്ന് ചോദിച്ചാൽ സഭയിലുള്ള ഏറിയവങ്ക ആളുകൾക്കും ഈ കർത്താവിന്റെ ഈ ദൌത്യത്തോടുള്ള ബന്ധത്തിൽ അവർക്ക് യാതൊരു ചുമതലയുമില്ല. കർത്താവ് പറഞ്ഞാ, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാവും. യെരുശലേമിലും യഹൂദയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം. ആദ്യം ആ സ്വന്തം ഭവനത്തിൽ, അടുത്തുള്ളിടത്ത്, പിന്നെ ശമരിയയില്, പിന്നെ ഭൂമിയുടെ അറ്റത്തോളം. അതാണ് ദൌത്യം. ഈ ഭൂമി കർത്താവ് ഈ ലോകത്തെ സ്നേഹിച്ചു. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ദൈവം തന്റെ പുത്രനെ തരുമ്പോൾ ഈ ലോകത്തെ സ്നേഹിച്ചുകൊണ്ടാണ്. നമ്മുടെ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഈ ലോകമാണ്. വയലെന്താ തിരുവനന്തപുരത്ത്? വയല് ലോകം, വയലാണ് ലോകം. നമ്മളെ ആ ഒരു ഇടുങ്ങിയ മനസ്സതിയിൽ ഒരിടത്തോടി ഒതുങ്ങിക്കൂടാനല്ല നമ്മുടെ ജീവിതമുള്ളത്. നമുക്ക് വേണേ അങ്ങനെ ജീവിക്കാം. ഒരു ചെറിയ ഒരു 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 മതിൽക്കെട്ടിനുള്ളിൽ, ഒരു സഭയ്ക്കുള്ളിൽ ഒതുങ്ങി നമ്മുടെ ജീവിതം മുഴുവൻ ചെലവഴിക്കാം. എന്നാൽ ദൈവം സ്നേഹിച്ചത് ലോകത്തെയാണ്. ദൈവം തന്റെ പുത്രനെ തന്നത് ലോകത്തിലാണ്. ഈ വയലെന്ന് പറയുന്നത് ലോകമാണ്. നമ്മളോട് ആവശ്യപ്പെട്ടത് നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം പോകാനാണ്. എന്നാൽ സഭയൊന്ന് നോക്കി, ഒതുങ്ങിക്കൂടി ഈ കർത്തൃമേശയും മുറിച്ച് ഇതിനകത്തുള്ള സംതൃപ്തിയിൽ അതിന്റെ അകത്ത് കഴിഞ്ഞുകൂടാനായിട്ട് ചിന്തിക്കുകയാണ്. എന്നാൽ സഭയെക്കുറിച്ചുള്ള ദൌത്യം എത്രയോ വലുതാണ്. ഈ ദൌത്യം സഭയ്ക്ക് മനസ്സിലാകണമെങ്കിൽ കർത്താവിനോട് ഏകീഭവിക്കാതെ അത് സാധിക്കുകയല്ല. കർത്താവിനോട് അവന്റെ മരണപുനരുത്ഥാനത്തോട് ഏകീഭവിക്കണം. എന്നാൽ ഇവിടെ അതിന്റെ മൂന്നാം അധ്യായത്തിന്റെ ആദ്യത്തെ നാല് വാക്യങ്ങളിൽ ഇവരുടെ അന്വേഷണത്തെ കാണുന്നു. അവൾ ചില റെസൊല്യൂഷൻസ് ഒക്കെ പാസ്സാക്കുന്നുണ്ട്. ഇവിടെ ആത്മജീവിതത്തിന്റെ ഒരു വ്യതിയാനത്തെയാണ് കാണുന്നത്. രാത്രികാലങ്ങളിൽ ഞാൻ കിടക്കയിൽ ഞാൻ എന്റെ പ്രാണപ്രിയനെ അന്വേഷിച്ചു. നോക്കി അതിന്റെ രണ്ട് വാക്യങ്ങളിൽ നാല് പ്രാവശ്യം അന്വേഷിച്ചായിട്ട് പറയുന്നു അല്ലേ? കിടക്കയിൽ ഞാൻ അന്വേഷിച്ചു, ഞാൻ അവനെ അന്വേഷിച്ചു കണ്ടില്ല,
വീതിയിലും വിശാല സ്ഥലത്ത് ഞാൻ അവനെ അന്വേഷിച്ചു, പിന്നെ അന്വേഷിക്കുമെന്ന് പറഞ്ഞു, ഞാൻ അവനെ അന്വേഷിച്ചു കണ്ടില്ല. നാല് പ്രാവശ്യം ആ രണ്ടു വാക്യത്തിൽ അന്വേഷിച്ചു എന്നവിടെ കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ആ അന്വേഷണം കർത്താവ് കൊടുത്ത വാക്വം, അതായത് അവനവളെ വിട്ടുമാറി എന്നുള്ളൊരു ബോധം അവൾക്ക് കൊടുത്തു. പക്ഷെങ്കിൽ ഇവിടെ ദുഃഖപൂർണമായ കാര്യം എന്താണെന്നറിയാമോ? ഇവൾ അന്വേഷിക്കുന്നത് എവിടെയാ? കിടക്കയിൽ അന്വേഷിച്ചു. ആദ്യം രാത്രികാലത്ത് എന്റെ കിടക്കയിൽ ഞാൻ അന്വേഷിച്ചു. ഐ സോട്ട് ഹിം ഓൺ ദ ബെഡ്. കിടക്ക എന്തിനാ കാണിക്കുന്നേ? മടിയെ കാണിക്കുന്നു. കർത്താവ് പറഞ്ഞ വാക്ക് മറക്കരുത്. നിങ്ങൾ വിളക്ക് കത്തിച്ച് മർക്കോസ് 4:21 വായിച്ചു നോക്കാം. മർക്കോസ് 4:21 കഥാ പറഞ്ഞ വാക്ക് നോക്കിയാട്ടെ. പിന്നെ അവൻ അവരോട് പറഞ്ഞത്, വിളക്ക് കത്തിച്ച് പറയും കീഴിലോ കട്ടിൽ കീഴിലോ വെക്കുമാറുണ്ടോ? യെസ്, വിളക്ക് തണ്ടിന്മേലല്ലേ വെക്കുന്നു. നോക്കുക, വിളക്ക് കട്ടിലിന് കീഴിൽ പോയിരിക്കുകയാണ്, പറയുടെ കീഴിലും കട്ടിലിന്റെ കീഴിലും. ആ കട്ടിലും അടിയാണ്. നോക്കുക, വിട്ടങ്ങോട്ട് പോകുവാൻ അവൾക്ക് സാധ്യമല്ല. അനേക വാക്യങ്ങളൊക്കെ ഉണ്ട്. ലൂക്കോസ് 11:8 പൈതങ്ങളെ മുട്ടുവിളിക്കുകയാണ്, അപ്പത്തിന് വേണ്ടി മുട്ടുവിളിക്കുകയാണ്. മുട്ടുവിളിക്കുമ്പോ എന്താ പറയുന്നത്? പൈതങ്ങൾ എന്നോടുകൂടെ കിടക്കുന്നു, ഞാൻ എങ്ങനെയാ എഴുന്നേറ്റ് വരുന്നത്? മടി പറയുകയാണ്. പിന്നീട് ഇവിടെ തന്നെ നോക്കിയേ, 5:3 വീണ്ടും അവളെ വിളിക്കുന്നുണ്ട്. അവള് വീണ്ടും എഴുന്നേറ്റ് വരുന്നില്ലേ? നമുക്ക് 5 എഴുന്നേറ്റ് വരത്തില്ല. 3 എന്റെ അങ്കി ഞാൻ ഊരിയിരിക്കുന്നു, അത് വീണ്ടും ധരിക്കുന്നത് എങ്ങനെ? ഞാൻ കാലുകളെ കഴുകിയിരിക്കുന്നു, അവയെ മലിനമാക്കുന്നത് എങ്ങനെ എന്നവൾ ചോദിക്കുകയാണ്. ഞാൻ കാലൊക്കെ കഴുകി കിടക്കുക, എങ്ങനെ എഴുന്നേൽക്കുന്നതെന്ന് ചോദിക്കുക, മടി പറയുക. അത് ചെരുപ്പിടാത്ത കാലാണ് അത് കാണിക്കുന്നത്. ചെരുപ്പിട്ട കാല് പിന്നെ നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് ആ ഭാഗത്ത് വരുമ്പോൾ നോക്കാം. സുവിശേഷം എത്തനായുള്ള ഒരുക്കമാണ് കാലിന്റെ ചെരുപ്പ്. അവൾ ചെരുപ്പ് ഊരി വെച്ചിട്ട് കിടക്കുന്ന ചിത്രമാണ് അവിടെ. എന്നാൽ ഇവിടെ നോക്കിയാട്ടെ, കിടക്കയിൽ അന്വേഷിക്കുകയാണ്. കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുവാനായിട്ട് അവർക്ക് മടിയാണ്. വിളക്ക് കത്തിച്ച് തണ്ടിന്മേലാണ് വെക്കേണ്ടത്, വിളക്ക് കത്തിച്ച് കട്ടിലിന്റെ കീഴിലല്ല വെക്കേണ്ടത്. നമ്മുടെ മടി നമ്മളെ അതിനായിട്ട് വെളിച്ചമില്ലാതായി പോകരുത്. എന്നാൽ ഇവിടെ അവൾ ചില റെസൊല്യൂഷൻസ് പാസ്സാക്കുന്നു. 2 നോക്കിയാട്ടെ, ഞാൻ എഴുന്നേറ്റ് നഗരത്തിൽ സഞ്ചരിച്ച് വീതികളിലും വിശാല സ്ഥലത്തിലും എന്റെ പ്രാണപ്രിയനെ അന്വേഷിക്കുന്നു ഞാൻ പറഞ്ഞു. അവൻ അന്വേഷിക്കുമെന്ന് അവള് റെസൊല്യൂഷൻ പാസ്സാക്കിയാണ്. നമ്മള് സങ്കീർത്തനം 30:7 ദാവീദ് പറയുന്നുണ്ട്, നീ നിന്റെ മുഖത്തെ മറച്ചു, ഞാന് ഭ്രമിച്ചുപോയി. ഇത് ദൈവം നമ്മൾ ഓർത്തതുപോലെ നമ്മുടെ ജീവിതത്തിൽ തരുന്ന ഒരു ഡിസ്റ്റർബൻസ് ആണ്. നമ്മുടെ വസ്തുത നമ്മളെ പലപ്പോഴും കർത്താവ് ഡിസ്റ്റർബ് ചെയ്യുന്ന എന്തിനാണെന്നറിയാമോ? യെസ്, നമ്മളെ ഒന്ന് ഉണർത്താനും ഒക്കെയാ. കർത്താവ് നമ്മളെ അങ്ങനെ സുഖകരമായിട്ട് ജീവിക്കാൻ അനുവദിക്കല്ലോ പലപ്പോഴും. നമ്മളെ ഏതെങ്കിലുമൊക്കെ പ്രശ്നത്തെ ചിലപ്പോൾ ഒന്ന് ഡിസ്റ്റർബ് ചെയ്യും. ഞാന് ഒരിക്കലെ ഡെയിലി ബ്രെഡിനകത്താന്ന് വന്ന കാര്യം ഒരു സഹോദരൻ പറഞ്ഞു കേട്ടെ. ഈ പണ്ട് മീൻ പിടിക്കുമ്പോൾ പുറങ്കടലിൽ പോയി മീൻ പിടിച്ചോണ്ട് വരുമ്പോൾ ഇന്നത്തെ പോലെ ഫ്രീസറൊന്നുമില്ല. മീൻ ഈ ഫ്രീസറിനകത്തോ ഐസിനകത്തോട്ട് കൊണ്ടുവരാം. അന്ന് അവർ ചെയ്തുകൊണ്ടിരുന്ന ഒരു മാർഗം എന്നാണെന്നറിയാമോ? ഈ ഒരു ടാങ്ക് പോലെ ഉണ്ട് ഈ ബോട്ടിനകത്ത്. ഈ ടാങ്കിനകത്ത് ഈ മീനെയൊക്കെ പിടിച്ച് ജീവനോട് ഇട്ടിരിക്കുക. അപ്പം പുറംകടലിൽ നിന്ന് മീനെ പിടിച്ചിട്ടിരിക്കുക. പക്ഷെ ഈ മീനെ ഇനി ഈ കടൽത്തീരത്ത് ഇനി കരയ്ക്ക് വരുമ്പോഴത്തേക്ക് ഈ മീനെല്ലാം ഒരുമാതിരി ചത്ത പോലെ വാടിക്കഴിഞ്ഞു കിടക്കും. അവരെന്തോ ചെയ്യുന്നതെന്ന് ചോദിക്കാമല്ലോ. ഇതിനകത്തോട്ട് ഈ ടാങ്കിനകത്ത് 1-2 കാറ്റ്ഫിഷിനെ മേടിച്ചിടും. എന്തോ അതിന് പറയുന്നത്, കുത്തുന്ന മീനെ ഇതിനകത്ത് ഇട്ടേക്കും. എന്ന് പറഞ്ഞാല് ഈ മറ്റേ മീനുകളൊക്കെ ഇങ്ങനെ വാടി തളർന്നുകൊണ്ട് പോകുമ്പോൾ ഈ കാറ്റ്ഫിഷ് 2 കുത്തുകൊടുക്കും. അന്നേരം ഇത് വീണ്ടും അലേർട്ടാവും. അങ്ങനെ ഈ കാറ്റ്ഫിഷ് അതിനകത്ത് കിടക്കുന്നുണ്ട്. ഇതിനെ ഈ കരയ്ക്ക് വരുമ്പോൾ ഇത് എങ്ങനെയായിരിക്കും എന്നറിയാം, നല്ല അലേർട്ടായിരിക്കും. അപ്പൊ അവിടെ വരുമ്പോൾ നല്ല വില കിട്ടും ഈ മീൻ. എന്ന് പറഞ്ഞപോലെ വിശ്വാസ ജീവിതത്തില് നമ്മളെ കർത്താവ് ഒരു വിധത്തിലും ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ നമുക്ക് ദോഷമായിട്ട് തീരുന്നത് കൊണ്ടാണ് കർത്താവ് പലപ്പോഴും നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്നത്. ഇവിടെ നോക്കുക, ഇവളെ ഡിസ്റ്റർബ് ചെയ്യാതിരുന്നിരുന്നെങ്കിൽ അവൾ ആത്മീയമായിട്ട് വളരത്തില്ല. ചിലപ്പോൾ ഓർക്കും, എന്തിനാ കർത്താവ് ഈ പ്രയാസങ്ങളൊക്കെ എനിക്ക് തരുന്നത്, എന്തിനാ ഈ ദുഃഖങ്ങളും ഈ ബുദ്ധിമുട്ടുകളൊക്കെ എന്തിനാണെന്ന് ചിലപ്പോൾ ഓർക്കും. പക്ഷേ നമ്മൾ അങ്ങ് നിത്യതയിൽ ചെല്ലുമ്പോഴേ അറിയത്തുള്ളൂ ഇതെല്ലാം നന്മയ്ക്കായിരുന്നു. കർത്താവിന്റെ ആ കരത്തിന്റെ പ്രവർത്തനം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല പലപ്പോഴും. കർത്താവ് പറഞ്ഞ വാക്ക് യോഹന്നാൻ 15 നമുക്കറിയാമല്ലോ, കായ്ക്കുന്നത് അധികം ഫലം കായ്ക്കാനെ ചെത്തി വെടിപ്പാക്കും. ഹി വിൽ പ്രൂൺ. കായ്ക്കുന്നത് കർത്താവ് പ്രൂൺ ചെയ്യും, കാരണം അത് കൂടുതൽ ഫലം കായ്ക്കാൻ. ഈ ബുദ്ധിമുട്ടുകൾ എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ പലപ്പോഴും തിരുവനത്തിൽ പറയുന്നത് മാനസിക പീഡ തന്നെയാണ്. നമ്മൾ റോമലേഖനം 5 വായിക്കുന്നുണ്ടല്ലോ, കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നറിഞ്ഞ് കഷ്ടങ്ങളിലും നാം പ്രശംസിക്കുന്നു. കഷ്ടങ്ങൾ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് പലരും ഓർക്കുന്നത് രോഗമൊക്കെയാണെന്ന്, അതല്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. തിപ്പിസസ് എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡാണ്. ദ പ്രഷർ ഓഫ് ദ ഹോസ്റ്റൈൽ വേൾഡ് ഓൺ ദ സോൾ, അതായത് പ്രാണന്റെ മേലുള്ള വലിയ ഭാരം, അതാണ് അവിടെ റോമർ 5 ഉപയോഗിച്ചിരിക്കുന്ന വേർഡ്. തിപ്ലിസിസ്, നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഭാരങ്ങള്, ഞെരുക്കങ്ങള്, ബുദ്ധിമുട്ടുകള്. പലപ്പോഴും കഷ്ടങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കും എന്തെങ്കിലും രോഗമൊക്കെയാണ്, അതല്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യം. നമ്മുടെ പ്രാണനിൽ വരുന്ന ഭാരങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും കണ്ണുനീരൊക്കെ
നമുക്കതൊക്കെ ആവശ്യമാണ്. നമ്മൾ ഓർത്തതുപോലെ ഈ കാറ്റ്ഫിഷിനെ പിടിച്ചിട്ടില്ലെങ്കിൽ അങ്ങ് എല്ലുമ്പോൾ ഇതൊക്കെ വിലയൊന്നും കിട്ടത്തില്ല. നമ്മളെയും ചിലപ്പോൾ ഇതുപോലൊക്കെ ഡിസ്റ്റേബ് ചെയ്യും. ഇവിടെയും അവളെ ഡിസ്റ്റേബ് ചെയ്യുകയാണ് കർത്താവ്. ഡിസ്റ്റേബ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അവൾക്ക് മനസ്സിലായത്, ദാവീദിന്റെ ജീവിതത്തിൽ നീ നിന്റെ മുഖത്തെ മറച്ചു, ഞാൻ ഭ്രമിച്ചുപോയി. ഒരു വിശ്വാസിയുടെ ജീവിതത്തില് കർത്താവുമായിട്ടുള്ള ഒരു ബന്ധത്തിന് ഒരു അല്പമെങ്കിലും ഉലച്ചിൽ വന്നു കഴിഞ്ഞാൽ, കർത്താവുമായിട്ടുള്ള അഭേദ്യ ബന്ധത്തിൽ അവൻ തിരിച്ചു വരാതെ അവന്റെ ആ ഡിസ്റ്റർബൻസ് മാറത്തില്ലേ? നമ്മളൊക്കെ അനുഭവിച്ചിട്ടില്ലേ? യെസ്. നമ്മളെയൊക്കെ ജീവിതത്തിൽ ശ്രദ്ധിച്ചോ, നമ്മൾ ചിലപ്പോൾ ആരുന്നാത്ത ഒരു വാക്ക് പറഞ്ഞിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ചിന്തിച്ചെന്നിരിക്കും, ഒക്കെ പ്രവർത്തിച്ചെന്നിരിക്കും, നമ്മൾ പെട്ടെന്ന് ഡിസ്റ്റർബ്ഡ് ആകുന്നു. നമ്മൾ ആ ഡിസ്റ്റർബൻസ് കർത്താവ് തരികയാണ്. എന്തിനാണ്? നമ്മൾ കൊലോസലയനത്തിൽ വായിക്കുന്നുണ്ടല്ലോ, ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ വാഴട്ടെ എന്ന് കൊലോസലയനത്തിലുണ്ടല്ലോ. അതിന്റെ ഒരു ട്രാൻസ്ലേഷൻ എങ്ങനെയാണെന്ന് അറിയോ? ഇംഗ്ലീഷിൽ, ലെറ്റ് ദ പീസ് ഓഫ് ക്രൈസ്റ്റ് ബി ദ അമ്പയർ ഓഫ് യുവർ ഹാർട്ട്. ദ പീസ് ഓഫ് ക്രൈസ്റ്റ് ഈസ് ദ അമ്പയർ ഓഫ് മൈ ഹാർട്ട് എന്ന് പറഞ്ഞാൽ, കർത്താവുമായിട്ടുള്ള ബന്ധം എനിക്ക് എന്തെങ്കിലും ഒളിച്ചിൽ വന്ന ഉടൻ ഈ അമ്പയർ എനിക്ക് മുന്നറിയിപ്പ് വരും. ദ പീസ് ഓഫ് ക്രൈസ്റ്റ് ഈസ് ദ അമ്പയർ. എന്നെ ഡിസ്റ്റേബ് ചെയ്യുന്നു, കർത്താവിന് എന്തോ ഒരു ദൗത്യമുണ്ട്. കർത്താവിനോട് കൂടുതൽ പറ്റി നിൽക്കാനായിരിക്കുക. പൗലോസിന്റെ ജീവിതത്തിലെ ഇത്ര വലിയൊരു ദൈവദാസനെ ആ ശൂലം ദൈവം മാറ്റിക്കൊടുത്തില്ല. പക്ഷേ പൗലോസ് പിന്നെ എഴുതുന്നു, ഞാൻ നിഗളിച്ചു പോകാതിരിക്കാൻ സാത്താന്റെ കുത്തുന്ന ദൂതനെ തന്നു. പൗലോസിനെ പൗലോസായിട്ട് നമ്മൾ കണ്ടതിന്റെ കാരണം ഈ ദൂതൻ ഉണ്ടായോണ്ടോ? അല്ലെങ്കിൽ അവൻ നിഗളിച്ചു പോയനെ? ഇത്ര വലിയ വെളിപ്പാടൊക്കെ കൊടുത്തു കഴിയുമ്പോൾ ആരാ നിഗളിക്കാതിരിക്കുന്നേ? അപ്പോൾ എന്തോ ചെയ്തു അവൻ? നിഗളിച്ചു പോകാതിരിക്കാൻ സാത്താന്റെ ഒരു ദൂതനെ കൂടെ കുത്താൻ കൊടുത്തു. അപ്പൊ നമ്മൾ ഓർത്തു നോക്കിയാൽ നമ്മുടെ കർത്താവിന്റെ കരത്തിൽ നിന്ന് അനുഭവിക്കുന്നതെല്ലാം നന്മയ്ക്ക്. എം ഇ ചെറിയ സാറാണ് തോതുപാടി, അങ്ങക്കരയിൽ ചെല്ലുമ്പോഴേ അറിയത്തുള്ളൂ എല്ലാം നന്മയ്ക്കായിരുന്നെന്ന്. ഇവിടെയുള്ളതെല്ലാം കാരണം ആ അത്ര നമ്മളെ സ്നേഹിച്ച്, നമ്മളെ കരുതി, നമ്മളിൽ ശ്രദ്ധാലുവായി, നമ്മുടെ പ്രാണന്റെ ആ വലിയ വീണ്ടെടുപ്പ് നടത്തി നമ്മളെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു പ്രക്രിയയിൽ കർത്താവ് ഏർപ്പെട്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഞാൻ ഓർക്കും ഇത്രമാത്രം വലിയൊക്കെ നമുക്കുണ്ടോ? കാരണം പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് ഒരുപോലെ നമ്മളെ ശ്രദ്ധിക്കുക. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ പിതാവിനെ കുറിച്ച് വായിക്കുന്നു റോമർ 8, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം നന്മയ്ക്കായി കൂട്ടി വ്യാപരിപ്പിക്കുന്നു. ദൈവം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം നന്മയ്ക്കായി കൂട്ടി വ്യാപരിപ്പിക്കുന്നെങ്കിൽ എന്റെ ജീവിതത്തിലുള്ളതെല്ലാം കർത്താവ് കാണുന്നില്ലേ? പിതാവ്, യെസ്. എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചെറുതും വലുതുമായതെല്ലാം പിതാവ് കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് അത് നന്മയ്ക്കായി കൂട്ടി വ്യാപരിപ്പിക്കുന്നത്. അപ്പോൾ കർത്താവ് എന്ത് ചെയ്യാണ്? കർത്താവ് എനിക്ക് വേണ്ടി പിതാവിന്റെ സെനില് മധ്യസ്ഥ ചെയ്യുകയാണ്. പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യാണ്? അവൻ മറ്റൊരു കാര്യസ്ഥനായി എന്റെ ഹൃദയത്തിൽ വസിച്ചുകൊണ്ട് എന്റെ ബലഹീനതയിൽ തുണനിന്നുകൊണ്ട് എന്നെ കർത്താവിന്റെ മഹത്വം മനസ്സിലാക്കി തന്ന് എന്നെ അവനെ പോലെ കുറച്ചുകൂടെ ആക്കി തീർക്കുകയാണ് എന്ന് പറഞ്ഞാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരുപോലെ എന്നെ പ്രവർത്തിക്കുന്നു. അൺബിലീവബിൾ. അത് വിശ്വസിപ്പാൻ നമുക്ക് വലിയ പ്രയാസമാണ്. അത്ര വിലയാണ് ദൈവത്തിനും ജനത്തിനും അവൻ കൊടുത്തിരിക്കുന്നത്. നമ്മൾ അത്ര പ്രഷ്യസാണ് നമ്മള്. അതുകൊണ്ടാണ് എഫേസ്യനത്തിൽ വായിക്കുന്നത്, കൃപയുടെ അത്യന്ത ധനം വരുന്ന കാലങ്ങളിൽ നമ്മളിലെ വെളിപ്പെടുത്തും. ഇവിടെ ഇവളോടുള്ള ബന്ധത്തിൽ നമ്മൾ ഓർക്കുക, ഇവളെ ഡിസ്റ്റേബ് ചെയ്ത് കർത്താവ്, ഈ ഡിസ്റ്റേബ് ചെയ്തുകൊണ്ടാണ് അവൾ എഴുന്നേൽക്കുന്നതും ഞാൻ അവനെ അന്വേഷിക്കും. അവൾ ഡിസ്റ്റേബ്ഡായി. ആ ഡിസ്റ്റർബൻസ് ആണ് ഇവിടെ കാണുന്നത്. ഞാൻ എഴുന്നേറ്റ് നഗരങ്ങളിൽ സഞ്ചരിച്ച് വീതികളിലും വിശാലസ്ഥലങ്ങളിലും എന്റെ പ്രാണപ്രിയനെ അന്വേഷിക്കുമെന്ന് ഞാൻ പറഞ്ഞു. മുടിനായ പുത്രൻ തന്നെ അവൻ എഴുന്നേറ്റു, ഞാൻ എഴുന്നേക്ക് പോകും. ഐ വിൽ ഗോ ടു മൈ ഫാദേഴ്സ് ഹൗസ്. എന്റെ ഉപ്പന്റെ വീട്ടിൽ ഞാൻ പോകും. അവൻ റെസൊല്യൂഷൻ പാസ്സാക്കി, ആ കിടന്ന അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലും അങ്ങനെ ലൂക്കോസ് 15:18 അത് പറയുന്നുണ്ട്, എഴുന്നേൽക്കണം. എഫേസ്യർ 5:14 ഉറങ്ങുന്നവനെ മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്ക എന്ന് പറയുന്നു. ഇങ്ങനെ എഴുന്നേൽക്കാതെ നമുക്ക് ഒരിക്കലും ആ പുനരുദ്ധാനത്തോടെ ഏകീഭവിക്കുവാൻ സാധ്യമല്ല. പുനരുദ്ധാനത്തോടെ ഏകീഭവിക്കുന്ന രണ്ട് വാക്യം ഫിലിപ്പിയർ 3:10 റോമൻ 6:5 പൗലോസ് പറയുന്നുണ്ടല്ലോ അവന്റെ മരണത്തോട് ഏകീഭവിച്ചിട്ട് അവന്റെ പുനരുദ്ധാനത്തിന്റെ സാധ്യതയോട്. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ അന്വേഷിച്ച ചില കാര്യങ്ങൾ വീണ്ടും നമുക്ക് ചില പാഠങ്ങൾ പഠിപ്പിക്കുന്നു. എന്താണ് അവൾ അന്വേഷിച്ചത്? നമ്മൾ അതിന്റെ രണ്ടാം വാക്യം നോക്കിക്കട്ടെ. ഞാൻ എഴുന്നേറ്റ് നഗരത്തിൽ സഞ്ചരിച്ച് വീതികളിലും വിശാല സ്ഥലത്തിലും എന്റെ പ്രാണപ്രിയൻ അന്വേഷിക്കുന്നു പറഞ്ഞു. നഗരമെന്ന് ആ കാലത്ത് പറയുമ്പോൾ എപ്പോഴും യെരുശലേം നഗരമാണ്. ഇതിനകത്ത് നഗരം എന്ന് പറയുമ്പോഴൊക്കെ യെരുശലേമാണ്. യെരുശലേം നോക്കുക, അത് ദൈവത്തിന്റെ പട്ടണമാണ്. യെരുശലേം സയോൺ, അതിന്റെ വിശാല സ്ഥലത്ത് വീതികൾ എന്ന് പറയുമ്പോൾ അവന്റെ ജനം കൂടി വരുന്ന ഇടമാണ്. നോക്കിയേ ആത്മീയർത്ഥം നോക്കിയേ, ഞാൻ എഴുന്നേറ്റ നഗരത്തിൽ, ആ നഗരം എന്ന് പറയുന്നത് യെരുശലേമാണ്, സയോൺ. അവിടെ വീതിയിലും വിശാല സ്ഥലത്തിലും അവന്റെ ജനം കൂടി വരുന്ന ഇടത്തിൽ ഞാൻ അവനെ അന്വേഷിക്കും. അതിന്റെ ആത്മീയർത്ഥം പിന്നെ ചിന്തിച്ചാ മതി. യെരുശലേം കൃപയുടെ പ്രദർശനമാണ് യെരുശലേം. നമ്മൾ ഗലാത്യർ 4:25-26 വാക്യത്തിൽ വായിക്കുന്നു, മീതയുള്ള യെരുശലേം അവളത്രേ നമ്മുടെ അമ്മ.
മീതെയുള്ള എരിശിലേമാണ് നമ്മുടെ അമ്മ. താഴെയുള്ള എരിശിലേം നമ്മുടെ അമ്മയല്ല, അവൾ ന്യായപ്രമാണമാണ്. എന്നാൽ മീതെയുള്ള എരിശിലേം നമ്മുടെ അമ്മയാണ് കൃപ. നോക്ക, കൃപയാൽ ആ കൃപയുടെ കരവലയത്തിൽ ജനിക്ക എല്ലാവർക്കും പറയാൻ സാധിക്കും അവൾ നമ്മുടെ അമ്മയാണ്. നോക്ക, ഇവിടെ റെസൊല്യൂഷൻ ഒരു വിധത്തിൽ പറഞ്ഞാൽ ഞാൻ സഭയിൽ പോകും, ദൈവേനം കൂടി വരുന്നിടത്ത് കുറച്ചുകൂടെ ഞാൻ ആക്റ്റീവാകും, അല്ലെ ഇതുപോലുള്ള വിധത്തിലുള്ള ചില റെസൊല്യൂഷൻസ് ആണ് അവിടെ അന്വേഷിക്കും, അവനോടുള്ള ബന്ധം എനിക്ക് വേണം. പക്ഷെ അതിന്റെ മൂന്നാം വാക്യത്തിൽ മറ്റൊരു കൂട്ടരെ നമ്മുടെ മുന്നിൽ കൊണ്ടുവരികയാണ്. ആരാണ്? നഗരത്തിൽ സഞ്ചരിക്കുന്ന കാവൽക്കാർ. നമ്മൾ ഓർക്കണം, ഇതൊരു കവിത ഭാഷയാണ്. നഗരം ദൈവജനം കൂടി വരുന്ന സ്ഥലമാണ്. അവിടുത്തെ കാവൽക്കാരാണ് വാച്ച്മെൻ, സഭയുടെ മൂപ്പന്മാരാണ്. ഒന്ന് രണ്ട് വാക്യം വായിച്ചു നോക്കാം. യെശയ്യാവ് 56:10 11, കുറെ ഏറെ വാക്യം ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്, ചിലത് മാത്രം. യെശയ്യാവ് 56:10-11, ഇടയന്മാരാണ് വാസ്തവത്തിൽ കാവൽക്കാർ. യെശയ്യാവ് 56:10-11, അവരെല്ലാവരും പരിജ്ഞാനമില്ലാത്തവർ, അവരെല്ലാവരും കുരപ്പാൻ വകിയാത്ത ഊമനായികൾ തന്നെ, അവർ നിദ്രാപ്രിയന്മാരായി സ്വപ്നം കണ്ടു കിടന്നുറങ്ങുന്നു. ഈ നായ്ക്കൾ ഒരിക്കലും തൃപ്തിപ്പെടാത്ത പുതിയന്മാർ തന്നെ. ഈ ഇടയന്മാരോ സൂക്ഷിപ്പാൻ അറിയാത്തവർ, അവരെല്ലാവരും ഒട്ടൊഴിയാതെ താന്താന്റെ വഴിക്കും ഓരോരുത്തർ താന്താന്റെ ലാഭത്തിനും തിരിഞ്ഞിരിക്കുന്നു. വരുവീൻ, ഞാൻ പോയി വീഞ്ഞു കൊണ്ടുവരും. അതെ, ഈ ഇടയന്മാർ സൂക്ഷിപ്പാൻ അറിയാത്ത നിദ്രാലുക്കളാണ്. ഇടയന്മാരാണ് കാവൽക്കാർ. ദൈവത്തിന്റെ ജനത്തെ കാവൽ ചെയ്യുവാൻ ഏൽപ്പിച്ച ശുശ്രൂഷ ഇടയന്മാർക്കാണ്. നമ്മൾ ഇതോട് ചേർത്ത് എബ്രായ ലേഖനം 13:17 വായിച്ചാൽ നമുക്ക് അവരുടെ ദൗത്യം മനസ്സിലാക്കാം. അവരെന്താ ചെയ്യുന്നത്? എബ്രായ ലേഖനം 13:17, അവര് കാവൽക്കാരാണ്. പുതിയ നിയമസഭയിലും അവർ കാവൽക്കാരാണ്. എബ്രായ 13:17, അത് ഇംഗ്ലീഷിലാണ് കുറച്ചുകൂടെ വ്യക്തമായിരിക്കുന്നത്. ഫോർ ദേ വാച്ച് ഫോർ യുവർ സോൾസ്, നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിക്കുന്നു എന്നുള്ള ഇംഗ്ലീഷിൽ. ഫോർ ദേ വാച്ച് ഫോർ യുവർ സോൾസ്, അവർ നിങ്ങളുടെ പ്രാണനെ കാക്കുന്നു. വാച്ച്മൻ, ദൈവസഭയുടെ വാച്ച്മൻ കാവൽക്കാരാണ്, ഇടയന്മാരാണ്. ഇവിടെ അവര് ഇടയന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കാനായിട്ട് പറയുമ്പോൾ, ദേ ആർ വാച്ചിങ് ഫോർ യുവർ സോൾസ്. നമ്മൾ യെശയ്യാവിന്റെ പ്രവചനത്തിൽ വായിച്ചല്ലോ, അവരൊക്കെ നിദ്രപ്രിയരായ കാവൽക്കാരാണ്. അവർ കുറയ്ക്കാൻ അറിയാൻ വയ്യാത്തവരാണ്. കാവൽക്കാരുടെ ഒരു ജോലിയാണ് കുറയ്ക്കുക, അല്ലെങ്കിൽ മുന്നറിയിപ്പ് കൊടുക്കുക, പഠിപ്പിക്കുക, ഉപദേശിക്കുക. ഒരുപാട് വാക്യങ്ങളുണ്ട്, ചില പഠിക്കണമെന്നുള്ളവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. യെശയ്യാവ് 3:17 അതൊന്ന് വായിക്കാം അല്ലേ, അത് ഇവരുടെ ജോലിയെ കുറിച്ച് പ്രധാനമായിട്ട് അവിടെ കാണുന്നുണ്ട്. യെശയ്യാവ് 3:17, നീ കാവൽക്കാരനാണ്, അതുകൊണ്ട് എന്റെ വായിൽ നിന്ന് വചനം കേട്ടിട്ട് അവരെ പ്രബോധിപ്പിക്കണം. നോക്ക്, അവരെ കുറിച്ച് പറഞ്ഞു, ഇവർക്ക് കുറയ്ക്കാൻ അറിയാൻ വയ്യാത്ത ഇടയന്മാരാണെന്ന് പറഞ്ഞു. ദൈവജനത്തോട് പറയാനായിട്ട് ഇവർക്ക് കഴിയുന്നില്ല, അവർ കാവൽക്കാരാ. നമ്മള് യെശയ്യാവ് 62:6 നോക്കിയാട്ടെ. 62:6, ഞാൻ നിന്റെ മതിലുകളിന്മേൽ കാവൽക്കാരെ ആക്കിയിരിക്കുന്നു, അവർ രാവോ പകലോ ഒരിക്കലും മിണ്ടാതെ ഇരിക്കുകയില്ല. യഹോവയെ ഓർപ്പിക്കുന്നവരെ നിങ്ങൾ സ്വസ്ഥമായിരിക്കരുത്. നോക്കുക, ഈ ദേ ആർ ദ റിമൈൻഡേഴ്സ് ഓഫ് ഗോഡ്, ദൈവത്തെ ഓർപ്പിക്കുകയാണ് അവരുടെ ജോലി. യെശയ്യാവ് 62:6 വാക്യത്തിൽ ദേ ആർ റിമൈൻഡേഴ്സ് ഓഫ് ഗോഡ്, ദൈവത്തെ ഓർമ്മിപ്പിക്കുന്നു. അവരോട് പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും ഉണ്ടാതിരിക്കരുത്. വലിയ ദൗത്യമാണ് ഒരിടയനായിട്ടിരിക്കുക. നോക്കുക, ഇവിടെ ഈ നഗരത്തെ കുറിച്ച് കണ്ടു, നഗരത്തിന്റെ വീതിയെ കുറിച്ച് കണ്ടു, അവിടെയുള്ള കാവൽക്കാരെ കുറിച്ച് കണ്ടു. വാസ്തവത്തിൽ സഭയുടെ മറ്റൊരു ചിത്രമാണിത്. സഭയെക്കുറിച്ച് ഞാൻ ഈ ഉത്തമഗീതം പലപ്പോഴും പഠിക്കുമ്പോഴും എടുക്കുമ്പോഴും ഓർത്തിട്ടുണ്ട്. സഭയെക്കുറിച്ച് മാത്രം ഇതിനകത്തുനിന്ന് കുറെ കാര്യങ്ങൾ എനിക്ക് നോട്ട് ചെയ്യാൻ സാധിച്ചു. ഓരോ സഭയുടെ ഫിഗർ നമ്മൾ നേരത്തെ ചിന്തിച്ചപ്പോൾ പഠിച്ചപ്പോൾ ഓർത്തല്ലോ, എൻഗതിയിലെ മുന്തിരിത്തോട്ടം, മരുഭൂമിയിലെ മുന്തിരിത്തോട്ടം ദൈവസഭയാണ്. അതുപോലെ ഈ സഭയെക്കുറിച്ച് ഇതിപ്പം വേറൊരു പരാമർശമാണ്. സഭയെക്കുറിച്ച് ഇതുപോലെ ഒരുപാട് ഫിഗറേറ്റീവ് സ്പീച്ചസ് നമുക്കിവിടെ കാണാൻ കഴിയുന്നു. അതിലൊന്നാണ് ഇവിടെ അടച്ചു കെട്ടിയ തോട്ടം, മുദ്രയിട്ടിരിക്കുന്ന കിണർ, അതൊക്കെ സഭയെക്കുറിച്ചുള്ള പരാമർശമാണ്. സഭയെക്കുറിച്ച് ഒത്തിരി പഠനമുണ്ട് ഇവിടെ. നമ്മൾ വേറെ 1:17 വായിച്ചല്ലോ, നമ്മുടെ വീട് ഉത്തരം ദേവദാരും സരളവൃക്ഷം കൊണ്ട് പണിത് ദൈവസഭയാണ്. സഭയെക്കുറിച്ചുള്ള പരാമർശം ഇവിടെയും, വീഞ്ഞു വീട്, ഇങ്ങനെ സഭയെക്കുറിച്ച് തന്നെ ഒത്തിരി പഠനമുണ്ട്. ഇനിയാവും, നമ്മൾ ആ വിഷയത്തിന്റെ ഡീറ്റെയിൽസ് പോകുന്നില്ലേ. എന്നാൽ അവിടെ അവരുടെ അടുക്കൽ നോക്കുക, കാവൽക്കാരൻ എന്നെ കണ്ടു, പ്രാണനെയെ കണ്ടു എന്നവർ എന്നോട് ചോദിച്ചു. അവരെ വിട്ട് കുറെ അങ്ങോട്ട് ചെന്നപ്പോൾ ഞാൻ എന്റെ പ്രാണപ്രിയനെ കണ്ടു. നോക്കുക, അവരെ വിട്ട് ചെന്നപ്പോഴാണ് അവൾ കാണുന്നത്. നോക്കുക, അവരുടെ അടുക്കൽ കണ്ടു എന്നല്ല, അവരെ വിട്ടു. അവരെ നമ്മുടെ പ്രാണന് വേണ്ടി ജാഗരിക്കുന്നവരാകാൻ നമ്മളെ സഹായിപ്പാൻ കഴിയും, പക്ഷെ അവരെ വിട്ട് കർത്താവിനോടൊരു ബന്ധമാണ് നമുക്ക് വേണ്ടത്. അതാണ് അവൾ പറയുന്നത്, അവളെ വിട്ട് ഞാൻ കണ്ടു. പിന്നീട് വീണ്ടും സഭയെക്കുറിച്ചുള്ള പരാമർശമാണ്, ഞാൻ അവനെ പിടിച്ചു എന്റെ അമ്മയുടെ വീട്ടിലേക്കും എന്നെ പ്രസവിച്ചവളുടെ അറയിലേക്കും എന്നെ കൊണ്ടുവന്നു. പ്രസവിച്ച അറ ഏതാണ്? കൃപയാണ്. മീതെയുള്ള എരിശിലേമാണ് ഗലാത്യർ 4:26. മീതെയുള്ള എരിശിലേം, അവളാണ് എന്റെ അമ്മ.
അത് വീണ്ടും സഭയാണ്. സഭയാണ് ജന്മം നൽകിയത്, കർത്താവിന്റെ സഭയുടെ ചിത്രമാണ് എന്ന് പറഞ്ഞാൽ അവനെയും കൊണ്ട് സഭയിൽ വന്നെന്ന് പിടിച്ചോണ്ട് വന്നെന്ന് പറഞ്ഞാൽ അവനുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വീണ്ടും ഞാൻ മടങ്ങി വന്നു. എനിക്ക് നഷ്ടപ്പെട്ടുപോയ ആ കൂട്ടായ്മയിലേക്ക് വീണ്ടും ഞാൻ മടങ്ങി വന്നു. നമ്മൾ നേരത്തെ ചിന്തിച്ചല്ലോ, അവൻ പുറത്തു നിൽക്കുന്നു, ഇപ്പോൾ നോക്കുക അവനുമായിട്ട് വീണ്ടും ബന്ധം കിട്ടി. കിട്ടിയപ്പോൾ വീണ്ടും പ്രിയൻ പറയുന്നതന്ന, അവളെ ഉണർത്തരുത്, അവരെ അവളെ ഡിസ്റ്റർബ് ചെയ്യരുത്. യെരുശലേം പുത്രിമാരെ, ചെറുമാനുകളാണ്, പേടമാനുകളാണ്, പ്രേമത്തിൽ ഇഷ്ടമാകുള്ളവളെ ഇണക്കരുത്, ഉണർത്തുകയും വരുത്. നേരത്തെ നമ്മൾ ചിന്തിച്ചു, ഇതൊരു സെക്കൻഡ് പോർഷനാണിത്. ആദ്യത്തെ പോർഷൻ കഴിഞ്ഞു, സെക്കൻഡ് പോർഷൻ. ആദ്യത്തെ പോർഷനിൽ നമ്മൾ കണ്ടു സഭയിൽ ആ പ്രിയനോടുള്ള ബന്ധം. എന്നാൽ കർത്താവ് അവളെ ഡിസ്റ്റർബ് ചെയ്തു, അവൾ അന്വേഷിച്ചു, അവനുമായിട്ടുള്ള ബന്ധം കിട്ടി. ആ ദൈവസഭയിൽ വീണ്ടും അവനോട് സല്ലപിക്കുമ്പോൾ അവൾ അങ്ങനെ ആസ്വദിക്കട്ടെ, അവളെ ഡിസ്റ്റർബ് ചെയ്യരുതെന്ന് പറയുകയാണ്. ആത്മീയമായിട്ട് അവൾ വളരണം. പിന്നീട് നമ്മൾ അഞ്ചാം വാക്യം തുടങ്ങി, സോറി, ആറാം വാക്യം തുടങ്ങി വായിക്കുമ്പോൾ മനോഹരമായ, മനോഹരം എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പിക്ചറാണ് വചനത്തിലെ. ആറാം വാക്യം തുടങ്ങി, ഇവിടെ ആറാം വാക്യത്തിൽ വരുമ്പോഴത്തേക്ക് മുമ്പുണ്ടായിരുന്ന ചിത്രമല്ലേ. മുമ്പ് നോക്കുക, അവൻ മാറി നിൽക്കുന്നു, അവൾ മതിലിന്റെ ഉള്ളിലാണ്, അവളുമായിട്ടുള്ള ബന്ധം കിട്ടി. എന്നാൽ ആറാം വാക്യത്തിൽ വരുമ്പോൾ നോക്കുക, ഒരു പല്ലക്കിനകത്ത് ഈ പ്രിയനും പ്രിയയും കൂടെ യാത്ര ചെയ്യുകയാണ്, മരുഭൂമിയിൽ കൂടെ മുന്നോട്ട് പോവുകയാണ്. ഒരു പല്ലക്കിനകത്ത് ശലോമോനും രാജ്ഞിയും പോകുന്ന പോലെ ആ ഭൂമിയിൽ യാത്ര ചെയ്യുന്ന ചിത്രം, അത് കർത്താവിന്റെ വേലയിൽ പങ്കുവഹിക്കുന്ന ചിത്രമാണ്. അത് വളരെ ബ്യൂട്ടിഫുള്ളാണ്. ഇവിടെ മലയാള ട്രാൻസ്ലേഷനാണ് കുറച്ചുകൂടി ഇംഗ്ലീഷിൽ നിന്ന് ശരിയായിട്ടുള്ളത്. ഇംഗ്ലീഷിൽ ചാരിയറ്റ് എന്നാണ്, എന്നാൽ അതിന്റെ മൂലഭാഷയിൽ പല്ലക്കൻ തന്നെയാണ്, പാലൻക്വിൻ, പാലൻക്വിൻ എന്നാണെന്ന് ദൈവദാസന്മാർ ചൂണ്ടിക്കാണിക്കുന്നു. അത് തമ്മിൽ വലിയ വ്യത്യാസം. ചാരിയറ്റ്സ് എന്ന് പറയുമ്പോൾ അത് വീലിൽ ഓടുന്നതാണ്, എന്നാൽ പല്ലക്ക് എന്ന് പറഞ്ഞാല് തോളിലേന്തി കൊണ്ടുപോകുന്നതാണ്. നമ്മൾ ഓർക്കണം, പഴയ നിമിത്തിൽ പെട്ടകം എങ്ങനെയാണ് കൊണ്ടുപോയത്? അത് കാളവണ്ടിയിലൊന്നുമല്ല, തോളിലാണ്. കർത്താവ് ഈ ഭൂമിയിൽ മുന്നോട്ട് നീങ്ങുന്നത് എങ്ങനെയാണ്? ഇറ്റ് ഈസ് ഓൺ ദ ഷോൾഡേഴ്സ് ഓഫ് ഹിസ് പീപ്പിൾ. അവന്റെ ജനത്തിന്റെ ചുവടുകളാണ് അവന് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ആ പല്ലക്ക് വീണ്ടും വന്നിരിക്കുന്നത്, പാലൻക്വിൻ. ചാരിയറ്റ് അല്ലേ, അത് മനോഹരമായ ഒരു ചിത്രമാണ്. എന്ന് പറഞ്ഞാൽ അവനോട് ഏകീഭവിച്ചതുകൊണ്ടാണ് അവൾക്ക് അവനോടൊത്ത് ആ പല്ലക്കിൽ ഇങ്ങനെ യാത്ര ചെയ്യാൻ സാധിക്കുന്നത്. എന്നാൽ ഇത് വീണ്ടും ആ കവിതയുടെ ബ്യൂട്ടിയിൽ നമുക്ക് നോക്കാം. അതിന്റെ ആറ് തൊട്ടൊന്ന് വായിച്ചു നോക്കാം. ആദ്യം നമുക്കൊന്ന് വായിച്ചിട്ട് നോക്കാം, ആറ് തൊട്ട് പത്ത് വരെ. മൂരും കുന്തിരിക്കവും കൊണ്ട് കച്ചവടക്കാരന്റെ സകല സുഗന്ധ ചൂർണങ്ങൾ കൊണ്ടും പരിമളപ്പെട്ടിരിക്കുന്ന പുകുന്തൂൺ പോലെ മരുഭൂമിയിൽ നിന്ന് കയറി വരുന്നോൾ ഇവനാർ. ഇവൻ എന്നുള്ളത് ഹൂ ഈസ് ഇറ്റ് ഓർ വാട്ട് ഈസ് ഇറ്റ് എന്ന് പറയാം. അതിന്റെ ട്രാൻസ്ലേഷനിൽ ഹൂ ഓർ വാട്ട് ഈസ് ദിസ് ദറ്റ് കമത് ഔട്ട് ഓഫ് ദ വിൽഡർനെസ്. എന്നിട്ട് ഉടനെ അതിന്റെ മറുപടി പറയുന്നതാണ്. മൂന്ന് പേര് മറുപടി പറയുന്നുണ്ട്. ശലോമോന്റെ പല്ലക്ക് തന്നെ മൂന്ന് പേര് പറയുന്ന മറുപടിയാണ്. ഇസ്രായേലിന്റെ യുദ്ധവീരന്മാർ 60 വീരന്മാർ അതിന്റെ ചുറ്റുമുണ്ട്. അവരെല്ലാവരും വാളെടുത്ത് യുദ്ധസമർത്ഥന്മാർ. രാത്രിയിലെ ഭയം നിമിത്തം ഓരോരുത്തരേക്ക് വാൾ കെട്ടിയിരിക്കുന്നു. 9 വാക്യം, ശലോമോൻ രാജാവ് ലെബനോനിലെ മരം കൊണ്ട് തനിക്കൊരു പല്ലക്കുണ്ടാക്കി. 2 ആള് പറയുന്ന, അദ്ദേഹം പറയുന്ന 10 വാക്യവും, അതിന്റെ മെക്കട്ടിക്കൽ അവൻ വെള്ളി കൊണ്ടും ചാരു പൊന്നുകൊണ്ടും ഇരിപ്പിടൻ രക്താംബരം കൊണ്ടും ഉണ്ടാക്കി. അതിന്റെ അത്രഭാഗം യെരുശലേം പുത്രിമാരുടെ പ്രേമം കൊണ്ട് വിചിത്ര ഖചിതമായിരിക്കുന്നു. ഉടനെ 11 വാക്യത്തിൽ മറ്റൊരാൾ പറയുകയാണ്, സിയോൻ പുത്രിയമാരെ, നിങ്ങൾ പുറപ്പെട്ടെന്ന് ശലോമോൻ രാജാവിനെ അവന്റെ കല്യാണ ദിവസത്തിൽ, അവന്റെ ഹൃദയത്തിന്റെ ആനന്ദ ദിവസത്തിൽ തന്നെ അവന്റെ അമ്മയവനെ ധരിപ്പിച്ച കിരീടത്തോടുകൂടെ കാണുവീൻ. നമുക്കെല്ലാം ഇത് ചിന്തിച്ച് ഇന്ന് തീർക്കാനായിട്ട് സമയമില്ല, കാരണം അത്ര വിപുലമായ ഒരു ഭാഗമാണ്. എന്നാൽ ഇതിന്റെ ആശയം ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ ഷീസ് ഇൻ കംപ്ലീറ്റ് യൂണിയൻ വിത്ത്, അവനോട് സമ്പൂർണമായി ഏകീഭവിച്ചൊരു ചിത്രമാണ്. നമ്മൾ നേരത്തെ ചിന്തിച്ചല്ലോ, 2 9 വാക്യത്തിൽ ആ അവനുമായിട്ടുള്ള അഭേദ്യ ബന്ധത്തിൽ ഇരുന്നിട്ട് 10 വാക്യം വന്നപ്പോൾ നേരെ വേറെ ഒരു ചിത്രമാ, അവൻ പുറത്തും അവൾ അകത്തും. അതുപോലെ 3 5 വാക്യത്തിൽ വരെ നോക്കുക, ആ സഭയിൽ അവനോടുള്ള ബന്ധത്തിലിരുന്നു, അവളെ പുറത്തോട്ട് വിളിച്ചു. പിന്നെ നമ്മള് 6 വാക്യത്തിൽ വന്നപ്പോൾ 6 തൊട്ട് അവനോട് ഏകീഭവിച്ചിട്ട് യാത്ര ചെയ്യുന്ന പ്രിയയാണ് കാണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഷീസ് ഇൻ പ്രോഗ്രസ്, ഷീസ് ഇൻ കംപ്ലീറ്റ് യൂണിയൻ വിത്ത് ഹിം. അവനോട് ഏകീഭവിച്ചു, അവൾ പ്രോഗ്രസിലായി, അവൾ മുന്നോട്ട് പോവുകയാണ്. ഹിയർ ഈസ് എ മൂവിംഗ്, മുന്നോട്ട് നീങ്ങുന്നു. മറ്റേത് കിടക്കയിൽ കിടക്കുകയാണ്, അവനെ അങ്ങോട്ട് വിളിക്കുകയാണ്, മുറിക്കകത്താണ്. നൗ ദേ ആർ മൂവിംഗ്, അവരിപ്പോൾ നീങ്ങുകയാണ്, മുന്നോട്ട് പോവുകയാണ്. ആ മൂവി എന്ന ചിത്രമാണ് ഇവിടെ കാണുന്നത്. പിന്നെ നോക്ക, ഇവിടെ 6 വാക്യത്തിൽ ഒരാൾ ശബ്ദമുയർത്തി ചോദിക്കുകയാണ്. അദ്ദേഹം ഇങ്ങനെ നോക്കിയപ്പോൾ ഇങ്ങനെ പുകപടലം പോലെ ഉയരുന്നുണ്ട്, ഈ പുകപടലത്തിന് സൗരഭ്യം വരുത്തുന്നുണ്ട്, മൂരിന്റെയും കുതിരക്കത്തിന്റെ സൗരഭ്യം. ഉടനെ ഇത് എന്താണെന്ന് ചോദിക്കുന്നു. ചോദിച്ചപ്പോൾ വേറെ 2 മറുപടി പറയുന്നു. 9 10 വാക്യത്തിൽ ഒരാൾ മറുപടി പറയുന്നു, ഇത് ഇന്നതാണ്, ശലോമോന്റെ പല്ലക്കാണ്.
പതിനൊന്നാം വാക്യത്തിൽ ഇത് പറഞ്ഞപ്പോൾ ഒരാൾ പറയുകയാണ്, നിങ്ങൾ ചെന്ന് കാണുക, അവന്റെ സന്തോഷ ദിവസത്തെ ഒന്ന് ദർശിക്കാൻ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ മൂന്ന് പേരുടെ സംഭാഷണമാണ് ഇവിടെ കാണുന്നത്. എന്നാൽ ആരാണ് ഇത് ചോദിച്ചത്? ആറാം വാക്യത്തിന്റെ ചോദ്യം ആര് ചോദിച്ചു എന്ന് അറിഞ്ഞുകൂടാ. മൂരും കുന്തിരുക്കവും കൊണ്ട് കച്ചവടക്കാരന്റെ സകലവിധ സുഗന്ധ ചൂർണങ്ങൾ കൊണ്ടും പരിമളപ്പെട്ടിരിക്കുന്ന പുകത്തൂൺ പോലെ മരുഭൂമിയിൽ നിന്ന് കയറി വരുന്നോൺ ഇവർ ആർ? ഹു ഓർ വാട്ട് എന്ന് ഉപയോഗിക്കാവുന്നതാണ്. ഇവൾ ആരെന്ന് ചോദിക്കുകയാണ്. പലരുടെയും ചിന്താഗതിയിൽ ഒരുപക്ഷെ ദൂതന്മാർ ചോദിച്ചതായിരിക്കാം, അല്ലെ കാഴ്ചക്കാർ ചോദിച്ചതായിരിക്കാം. ഏതായാലും ഒരു കാര്യം വേദവസ്വം പഠിപ്പിക്കുന്നുണ്ട്, ദൂതന്മാർ നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനകത്ത് ചില ചോദ്യങ്ങൾ ദൂതന്മാർ ചോദിക്കുന്നതായിട്ട് തന്നെ കരുതുന്നു. വീണ്ടും അതിന്റെ ആറാം അധ്യായത്തിന്റെ പത്താം വാക്യത്തിലൊക്കെ വരുമ്പോൾ വീണ്ടും സഭയെക്കുറിച്ചാണ്. അരുണോദയം പോലെ ശോഭയും, ചന്ദ്രനെ പോലെ സൌന്ദര്യവും, സൂര്യനെ പോലെ നിർമ്മലതയും, കൊടികളോടുകൂടിയ സൈന്യം പോലെ ഭയങ്കരത്വമുള്ള ഇവൾ ആർ? ഹുഷി, ദൈവസഭയുടെ ആ ഒരു മുന്നോട്ടുള്ള യാത്ര, അവളാരാണ് ഈ കൊടിക്കീഴിൽ ഇങ്ങനെ ഈ വിധത്തിൽ സൗന്ദര്യവും ഈ വിധത്തിൽ മഹത്വമുള്ള ഇവൾ ആരാണ്? ദൂതന്മാർ ചോദിക്കുന്ന ചോദ്യമായിട്ടാണ് പലരും വിശ്വസിക്കുന്നത്. കാരണം ദൂതന്മാർ നമ്മളെ ശ്രദ്ധിക്കുന്നതായിട്ട് വചനം പഠിപ്പിക്കുന്നു. ഒന്ന് പത്രോസ് 1:12 നമുക്ക് വായിച്ചു. 1:2 വാക്യം ഒന്ന് ശ്രദ്ധിക്കാം. ഈ ഭാഗം മുഴുവൻ എടുക്കാനായിട്ട് ഇന്ന് സമയമില്ല എങ്കിലും അതിനകത്തൊന്ന് അടിസ്ഥാനപരമായ ചില കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് നമുക്ക് നോക്കാം. 1 പത്രോസ് 1:12 വാക്യത്തിലെ തങ്ങൾക്കായിട്ടല്ല നിങ്ങൾക്കായിട്ടത്രേ തങ്ങൾ ഈ ശുശ്രൂഷ ചെയ്യുന്നുവെന്ന് അവർക്ക് വെളിപ്പെട്ടു. സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ചവർ ഇതിപ്പോൾ നിങ്ങളെ ഗ്രഹിച്ചിരിക്കുന്നു. അതിലേക്ക് ദൈവദൂതന്മാർ കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവദൂതന്മാർ കുനിഞ്ഞു നോക്കുന്നു. എഫേസർ 3:19 അത് വളരെ അർത്ഥപൂർണമായ ഒരു വാക്യമാണ്. അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം അവൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയ പ്രകാരം സഭമുഖാന്തരം അറിവായി വരുന്നു. ഓക്കേ, സ്വർഗത്തിലെ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം എങ്ങനെ അറിയുന്നു? സഭമുഖാന്തരം അറിവായി വരുന്നു. സഭയിൽ നോക്കി അവർ പഠിക്കുന്നു. ദൂതന്മാർക്ക് സ്വർഗത്തിലുള്ള വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ഒക്കെ ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാന സഭമുഖാന്തരം അറിവായി വരുന്നു. നമ്മള് 1 കൊരിന്ത്യർ 11:10 സ്ത്രീകൾ തലമൂടിയിരിക്കണമെന്ന് പറയുന്നുണ്ട്. എന്തിനാ പറയുന്നത്? ദൂതന്മാർ നിമിത്ത അത് മലയാളത്തിൽ നമ്മുടെ ഭാഷാന്തരത്തിൽ വരുമ്പോൾ 1 കൊരിന്ത്യർ 11:10 സ്ത്രീകൾക്ക് ദൂതന്മാർ നിമിത്തം തലമേൽ അധീനതാലക്ഷ്യമുണ്ട്. അത് വായിച്ചാൽ നമുക്ക് എന്തോ അർത്ഥമേ പിടി കിട്ടത്തില്ല. KCBC ട്രാൻസ്ലേഷൻ ആണെന്ന് തോന്നുന്നു, കത്തോലിക്കയുടെ വിവർത്തനത്തില്. അതുകൊണ്ട് മാലാഖമാരെ ആദരിച്ച് സ്ത്രീകൾ ശിരോവസ്ത്രം ധരിക്കണം, അധികാരത്തിന് വിധേയപ്പെട്ടതിന്റെ പ്രതീകമായി ശിരോവസ്ത്രം ധരിക്കണം. അതായത് അധികാരത്തിന് ഞാൻ കീഴ്പ്പെട്ടിരിക്കുന്നു എന്നുള്ളതിന്റെ അടയാളമായി, ഭർത്താവിന് ഞാൻ കീഴ്പ്പെട്ടവളാണ് എന്ന് കാണിക്കുകയാണ് ശിരോവസ്ത്രം അണിയുമ്പോൾ. അതിൽ നിന്ന് മറ്റൊരർത്ഥം വരുന്നു. എന്താണ്? സഭ ക്രിസ്തുവിനെ കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു സലസഭ കൂടി വരുമ്പോൾ രണ്ട് എംബ്ലം അവിടെയുണ്ട്. ഒരു ഞായറാഴ്ച ദിവസം വരുമ്പോൾ ഒന്ന് കർത്തൃമേശ, കർത്താവിന്റെ മരണത്തെയും അവന്റെ പുനരുത്ഥാനത്തെയും ഒക്കെ പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ കർത്താവിന്റെ ആ അപ്പവീഞ്ഞുകൾ ശരീരത്തെയും രക്തത്തെയും ഓർപ്പിക്കുന്നു. അതൊരു എംബ്ലമാണ്. എന്നാൽ ആ സഭയിൽ വേറൊരു എംബ്ലമുണ്ട്. എന്താ? തലമൂടിയിരിക്കുന്ന സഹോദരിമാർ. കാരണം എന്തുവാ? ദാറ്റ്സ് ഓൾസോ അനദർ എംബ്ലം. സഭ, അതായത് സ്ത്രീകൾ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കുന്നതും അതിന്റെ അർത്ഥം അവന്റെ കാന്തയായ സഭ അവന് കീഴ്പ്പെട്ടിരിക്കുന്നു, അവന്റെ കർത്തൃത്വം അംഗീകരിച്ചു, അവർ കീഴ്പ്പെട്ടിരിക്കുന്നു എന്നുള്ളതിന്റെ അടയാളമാണ് സ്ത്രീകള് ശിരോവസ്ത്രം അണിഞ്ഞിരിക്കുന്നത്. പക്ഷെ അവിടെ പറയുന്നു ദൂതന്മാരെ ആദരിച്ച് ദൂതന്മാർ നിമിത്തം ശിരോവസ്ത്രം അണിയുന്നു. ആ എന്തിനാ? ദൂതന്മാർ മൂലം എന്തിനാ സ്ത്രീകൾ ഇത് ധരിക്കണമെന്ന് പറയുന്നേ? അതിനകത്ത് പല പണ്ഡിതന്മാരും വിശ്വസിക്കുന്നത് അവിടെ ദൂതന്മാർ ഉദ്ദേശിച്ചിരിക്കുന്നത് വെളിച്ച ദൂതന്മാരല്ല, വീണുപോയ ദൂതന്മാരാണെന്നാണ്. വചനത്തിൽ അങ്ങനെ ദൂതന്മാരെന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മള് പൗലോസ് പറയുന്നുണ്ടല്ലോ കൊരിന്ത്യരിൽ, നാം ദൂതന്മാരെ വിധിക്കും. റോമലേഖനത്തിൽ വായിക്കുന്നുണ്ട് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മളെ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കൊന്നും വേർപെടുത്താൻ കഴിയില്ല. അവിടെയും ആ ദൂതൻ എന്ന് പറയുന്നത് വീണുപോയ ദൂതന്മാരെയാണ്. ഇവിടെയും ഈ സ്ത്രീകളെ ഭർത്താവിന് കീഴ്പ്പെട്ടിരിക്കണമെന്ന് പറഞ്ഞത് വീണുപോയ ദൂതന്മാരെ ഓർത്തിട്ടാണ്, ശിരസ് മൂടണമെന്ന് പറഞ്ഞത്. കാരണം എന്നാ? ഭർത്താവിന് കീഴ്പ്പെടാത്തൊരു സ്ത്രീ എപ്പോഴും ശത്രുവിന്റെ ആക്രമണത്തിന് വിധേയമാണ്. ഒരു സ്ത്രീയുടെ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ അവളുടെ ഭർത്താവിന് അവൾ കീഴ്പ്പെടുന്നതാണ്, അവളുടെ ഹെഡ്ഷിപ്പ്. അതുകൊണ്ടാണ് ദൈവം ഒരു ഭർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്തത്. ഒരു ഭർത്താവിന് കീഴ്പ്പെടാത്ത സ്ത്രീ, നമുക്ക് ചാൾസ് ഡയാന ദമ്പതിമാരുടെ വിവാഹത്തെ കുറിച്ചറിയാം. കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ വിവാഹം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട വിവാഹമാണ് ചാൾസ് ഡയാന ദമ്പതിമാരുടെ വിവാഹം. എന്നാൽ ആ നൂറ്റാണ്ട് കണ്ട ഏറ്റവും ദുരന്തപൂർണമായ വിവാഹവുമായിരുന്നു ആ വിവാഹം. നിങ്ങൾക്കറിയാമോ, കാൻറ്റർബറി ആർച്ച് ബിഷപ്പിന്റെ മുമ്പാകെ
വിവാഹത്തിന്റെ ഓത്തു ചൊല്ലുമ്പോൾ കാന്റബറി ആർച്ച് ബിഷപ്പിനോട് നേരത്തെ ഡയാന പറഞ്ഞിരുന്നു, കീഴ്പ്പെടുമെന്നുള്ള വാക്കെടുത്ത് കളയണോ, ഞാൻ എന്റെ ഭർത്താവിനെ കീഴ്പ്പെടുമെന്നുള്ള വാക്കെടുത്ത് കളയണം. അങ്ങനെ ആ വാക്കെടുത്ത് കളഞ്ഞിട്ടാണ് ഈ കാന്റബറി ആർച്ച് ബിഷപ്പിന്റെ മുന്നിൽ ഈ ഡയാന ഓത്തു ചൊല്ലിയത്. എന്തു പറ്റി, എവിടെ ചെന്ന് അവസാനിച്ചു? കാരണം വിശുദ്ധ വേദവസ്വം പറയുന്നു, ഭർത്താവിനെ കീഴ്പ്പെടുന്നത് നിന്റെ ക്ഷേമത്തിന് നല്ലതാണ്, നീ കീഴ്പ്പെടുന്നില്ലെങ്കിൽ ദൂതന്മാരെ ഓർത്ത് നീ കീഴ്പ്പെടണം, അല്ലെങ്കിൽ ശിരോവസ്ത്രം ധരിക്കണം. അതാണ് അതിന്റെ അർത്ഥം. കാരണം അവര് എപ്പോഴും പൈശാചികന്റെ അറ്റാക്കിന് വളരെ പുരുഷന്മാരെക്കാട്ടിൽ സാധ്യതയുള്ളത് സ്ത്രീകളാണ്. കാരണം വചനത്തിൽ തന്നെ പറയുന്നു, ആദാമല്ല ഔവയാണ് വഞ്ചിക്കപ്പെട്ടത്, അവർ ബലഹീനപാത്രമാണ്. അത് സാത്താൻ പൈശാചികൻ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നവർ കൂടിയാണ്, അതിനകത്ത് സംശയമൊന്നുമില്ല. അപ്പോള് എന്നാൽ അതിന്റെ ക്രമീകരണമാണ് ആ ശിരസിന്റെ കീഴിൽ അവർ വിധേയപ്പെട്ടിരിക്കണം. അതിന്റെ പ്രതീകമാണ് ദൂതന്മാരെ ആദരിച്ച് ശിരോവസ്ത്രം ധരിക്കണം, വിധേയത്വത്തിന്റെ പ്രതീകമായി ശിരോവസ്ത്രം അണിയണം. അതായത് കവറിങ് സഭ കൂടി വരുമ്പോൾ അവർ കവർ ചെയ്തിരിക്കണം, അല്ലാത്തപ്പോൾ ഒരു കവറിങ് ആയിട്ടാണ് അത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ കാലത്തുള്ള ബാക്ക്ഗ്രൗണ്ടിൽ അതിന് വേറെ ചില ആശയങ്ങളുടെ ഉണ്ടെന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ തലമുടി കത്തിരിക്കുന്നത് പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ആ കാലത്ത് അങ്ങനെ ആയിരുന്നെന്നാണ്, ഈ ദേവദാസിമാരുമൊക്കെ. അതാ പൗലോസ് അവിടെ ചോദിച്ചിരിക്കുന്നത്, മുടി കത്തിരിക്കുന്നത് അപമാനമെന്ന് പ്രകൃതി തന്നെ നിങ്ങളെ പഠിപ്പിക്കുന്നുവല്ലോ എന്നവിടെ ചോദിച്ചിരിക്കുന്നതിന്റെ ഒരു കാരണം അതാണ്. ഏതായാലും കവറിങ് നമ്മൾ അവിടെ ഉദ്ദേശിച്ചത് ദൂതന്മാര് നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ട്. അത് വീണുപോയ ദൂതന്മാരും വീഴാത്ത ദൂതന്മാരും സഭയെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവള് നമ്മളെ, നമ്മളൊരു വാസ്തുത്തിലൊരു അരീനയില്ല എന്ന് പറഞ്ഞാൽ ഒരു ഗോദാവിൽ നിൽക്കുന്ന ആളുകളെ പോലെ ഇങ്ങനെ നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് മറക്കരുത്. അനേക ദൃഷ്ടികൾ നമ്മളെ വീക്ഷിക്കുന്നുണ്ട്. അപ്പം ദൈവത്തിന്റെ പ്രമാണങ്ങൾക്ക് നമ്മൾ വിധേയപ്പെട്ടാൽ നമുക്ക് വാസ്തവത്തിൽ ശത്രുവിന്റെ ആ ഉപദ്രവത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഇവിടെ ഇനി നമ്മൾ കാണുന്ന ഓരോ ഫിഗർ ഓഫ് സ്പീച്ചും, അതായത് ഈ ആറാം വാക്യം തുടങ്ങിയുള്ള ഓരോ ഫിഗർ ഓഫ് സ്പീച്ചും അർത്ഥപൂർണമാണ്. നമുക്ക് ഒന്നാമത്തെ നോക്കാം. മൂറും കുന്തിരുക്കവും കൊണ്ട് കച്ചവടക്കാരന്റെ സകലവിധ ചൂർണങ്ങൾ കൊണ്ടും പരിമളപ്പെട്ട പുകത്തൂൺ പോലെ മരുഭൂമിയിൽ നിന്ന് കയറി വരുന്ന ഒരുവനാർ. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ, ഇവൾ എവിടെയെന്നാ വരുന്നത്? മരുഭൂമി വിട്ടിട്ട് അവൾ വരികയാണ്. ഒരു പ്രസംഗം തന്നെ തയ്യാറാക്കാനുണ്ട്. എന്താ, ഇസ്രായേൽ മക്കൾ 40 വർഷം മരുഭൂമി കൂടെ നടന്നിട്ട് കനാനിലേക്ക് പ്രവേശിക്കുന്ന ചിത്രം, മരുഭൂമി വിട്ടിട്ട് കയറുകയാണ്. നോക്കുക, ദൈവജനം വാസ്തവത്തിൽ മരുഭൂമിയെ താണ്ടിക്കൊണ്ടു പോവുകയാണ്. അതിനകത്ത് നമ്മൾ നേരത്തെ എന്തിച്ചല്ലോ, എൻഗതിയിലെ മുന്തിരിത്തോട്ടം, മരുഭൂമിയിലെ മുന്തിരിത്തോട്ടം, അനുകൂലമല്ലാത്ത സാഹചര്യം, മരുഭൂമിയിലെ ജീവിതം, ട്രാക്ക്ലെസ് ലാൻഡ്, മുന്നോട്ട് എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ വയ്യാത്ത വഴി, അവിടെ മേഘസ്തംഭം അഗ്നിസ്തംഭം മാത്രമേ ഉള്ളൂ ഗൈഡിയാൻ എന്ന് പറഞ്ഞാൽ ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞുതരും. മുന്നോട്ട് പോകാനുള്ള വഴി നമുക്കറിയില്ല മരുഭൂമിയിൽ. നമ്മളെ അവിടെ സ്വർഗത്തിലെ മന്നതെന്ന് പോഷിപ്പിക്കുന്നില്ലെങ്കിൽ ജീവിപ്പാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ ഈ ഭൂമിയിൽ നമ്മളെ നിലനിർത്തുന്ന ഒന്നുമില്ല. ഈ ഭൂമി എന്താണ്? മരുഭൂമിയാണ്. നമുക്ക് മെഫിബോശത്തിന്റെ ചിത്രം അറിയാമല്ലോ, ചമുവേലിന്റെ പുസ്തകത്തിലെ. അവിടെ പരിശുദ്ധാത്മാവ് ഉപയോഗിച്ചിരിക്കുന്ന പദമുണ്ട്, മെഫിബോശത്തിനെ തപ്പിക്കൊണ്ടുവരുന്ന എവിടുന്ന? ലോദേബാർ ലമ്മിയേലിന്റെ വീട്ടിൽ നിന്നാണ്. ലോദേബാർ എന്നുള്ള വാക്കിന്റെ അർത്ഥം എ പ്ലേസ് വേർ ദർ ഇസ് നോ പാസ്റ്റർ, മെയ്യുവാൻ ഇടമില്ലാത്ത ഇടമെന്നാണ് ലോദേബാർ എന്ന് പറഞ്ഞാൽ. മെഫിബോശത്തിനെ പിടിച്ചോണ്ടെന്ന് എവിടുന്ന? ലോദേബാരിൽ നിന്ന്. ഈ ലോദേബാർ എന്ന് പിടിച്ചോണ്ട് എങ്ങോട്ടാ കൊണ്ടുവന്നേ? രാജാവിന്റെ മേശയിലേക്ക്. നോക്കിയാ ഡിഫറൻസ്. മെഫിബോശത്ത് ലോദേബാരിൽ നിന്ന്, അതായത് മേയുവാൻ ഇടമില്ലാത്ത ഇടത്തിൽ നിന്ന്, മരുഭൂമിയുടെ അവസ്ഥയിൽ നിന്ന് രാജമേശയിലേക്ക് മെഫിബോശത്തിനെ കൊണ്ടുവന്നു. നമ്മുടെ ചിത്രമാത് അവിടെ കൊണ്ടുവന്നു. ഇവിടെയൊക്കെ മരുഭൂമിയിൽ നിന്ന് മുന്നോട്ട് വരുന്ന ഒരു പ്രിയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ വീണ്ടെടുക്കപ്പെട്ട ദൈവജനം എപ്പോഴും മരുഭൂമിയിലാണ്. പിന്നെ മരുഭൂമിയിൽ വേറൊരു കാര്യമുണ്ട്, എന്താണെന്നറിയാമോ? ആ കാലത്ത് മരുഭൂമിയിൽ കൂടെ നടന്നാൽ വലിയ അപകടമുണ്ട്. സർപ്പങ്ങളും തേളുകളും ഏറ്റവും പോയിസണസ് ആയിട്ടുള്ള ക്രീച്ചേഴ്സ് ഉള്ളത് മരുഭൂമിയിൽ എന്ന് മാത്രമല്ല, ഇവിടെ കൊള്ളക്കാരുണ്ട്. മരുഭൂമിയിൽ കൊള്ളക്കാരുണ്ട്, ആളുകളെ കൊള്ളയടിക്കുന്ന ആളുകളുണ്ട്. വളരെ അപകടപൂർണമായ ഒരു പ്രദേശമാണ്. അതുകൊണ്ടാണ് അവിടെ വാലിയൻ മെൻസ്, യുദ്ധസമർത്ഥന്മാർ വാളെടുത്ത് നിൽക്കുകയാണ്. ശലോമോനൻ രാജ്ഞിയും യാത്ര ചെയ്യുമ്പോൾ അവരുടെ പല്ലക്കിനെ 60 യുദ്ധവീരന്മാർ കാവൽ ചെയ്യുകയാണ്. ഇത് ഈ പല്ലക്കിൽ യാത്ര ചെയ്യുന്ന സഭയാണ്. പ്രിയനോടൊത്ത് മുന്നോട്ട് നീങ്ങുമ്പോൾ നോക്കുക, ഇതിന്റെ ചുറ്റും ഈ രാത്രിയിലെ ഭയം നിമിത്തം, നമ്മളിവിടെ വായിക്കുന്ന വാക്ക് പരിശുദ്ധാത്മാവിച്ച വാക്ക് ശ്രദ്ധിച്ചാട്ടെ, 8-ാം വാക്യത്തിൽ രാത്രിയിലെ ഭയം നിമിത്തം ഓരോരുത്തൻ അരയ്ക്ക് വാൾ കെട്ടിയിരിക്കുന്നു. അരയ്ക്കുന്നല്ല, തുടക്കി കെട്ടിയിരിക്കുന്നെന്ന്. എവരി മാൻസ് സോഡ് ഈസ് ഓൺ ഇസ് തായ്, ഈ തോൾ കാലിൽ കെട്ടി വെച്ചിരിക്കും. എന്തിനാ? എപ്പം വേണമെങ്കിലും ഊരിയെടുക്കാൻ. പക്ഷെ ഇവരെ കുറിച്ച് പറയുന്നു, ആരാണ് അവർ? ദേ ആർ വാലിയൻ മെൻ,
യുദ്ധസമർത്ഥന്മാർ. ഒരിക്കൽ ഞാനൊരു വൈമിയ ജനറൽ ക്യാമ്പിന് പ്രസംഗിച്ചു വന്നപ്പോൾ ഈ ഭാഗം എടുത്തപ്പോൾ ഒരു സഹോദരന്റെ കണ്ണ് നിറഞ്ഞ്, വലിയൊരു ദേവദാസന്റെ കണ്ണ് നിറഞ്ഞു. എന്നാണ് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു, ഇന്ന് ഇവർ യുദ്ധസമർത്ഥന്മാരാ, പക്ഷെ ഇവരാദ്യം വാളെടുത്തപ്പോഴൊക്കെ യുദ്ധസമർത്ഥന്മാരല്ല. യുദ്ധസമർത്ഥന്മാരങ്ങനെ ആകുന്നത്, യുദ്ധം ചെയ്ത് ശീലിച്ചിട്ടാ യുദ്ധസമർത്ഥന്മാരാകുന്നത്. അവർ വാളെടുത്ത് വെട്ടി പഠിച്ചു, അവരുടെ കരത്തിലൊക്കെ നോക്കിയാൽ മുറിഞ്ഞ പാടുകളൊക്കെ കാണും, അവരെ അബദ്ധങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. ഈ വാളെടുത്ത് വെട്ടിയപ്പോൾ കൈകളിലൊക്കെ വെട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇന്നാരാ അവര്? ദേ ആർ വാലിയന്റ് മെൻ, ദേ ആർ മൈറ്റി മെൻ. ഇന്ന് രാജാവിന്റെ പല്ലക്ക് സൂക്ഷിക്കുന്ന വീരന്മാരാണ്. നോക്ക, ഇന്ന് വാസ്തവത്തിൽ ദൈവസഭ ഈ ഭൂമിയിൽ അപകടപൂർണമായ രീതിയിൽ നോക്ക, എല്ലാവിധമായ ദുരുപദേശമുണ്ട്. യഹോവ സാക്ഷികൾ തൊട്ട് മുഴുവൻ ദുരുപദേശം നിറഞ്ഞ ഒരു ഭൂമിയിലാണ് ദൈവസഭ ഇരിക്കുന്നത്. പക്ഷെ ഈ ദൈവസഭ ഇവിടെ കാക്കുന്നാല ദൂതന്മാർ വന്ന് കാക്കുമോ? ഇല്ലേ? ആരാണ് ഇതിനെ സൂക്ഷിക്കുന്നത്? ഈ വീരന്മാരാണ്. സാമാന്യ ജനത്തിനെ കൊണ്ട് സാധ്യമല്ലേ? ഈ യുദ്ധസമർത്ഥന്മാരാണ്. വാളെടുത്ത് വെട്ടിയ എന്താണ് ഈ വാള്? ആത്മാവിന്റെ വാള്, ജീവന്റെ വചനം, ദൈവവചനം എടുത്ത് കൈകാര്യം ചെയ്ത്, അത് കൈകാര്യം ചെയ്ത് ശീലിച്ച് ആ കരങ്ങൾക്ക് നല്ല പരിശീലനമായി, അവർക്ക് വാളെടുത്ത് വെട്ടുവാനായിട്ട് ശീലമായി, അവരിന്ന് രാജാവിന്റെ പല്ലക്കിനെ സൂക്ഷിക്കുന്ന വീരന്മാരായി മാറി. ശരിയല്ലേ? ഇരുമ്പും കഴിവും ഉപയോഗിക്കാതിരുന്നാൽ തുരുമ്പെടുക്കുന്ന ഒരു പറച്ചിലുണ്ട്. ഈ വാളുകൾ എടുക്കാതിരുന്നാൽ എന്ത് സംഭവിക്കും? അതങ്ങ് തുരുമ്പിച്ചു പോകും. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാണെന്നറിയാമോ? നമ്മൾ കർത്താവിന് വേണ്ടി പോരാടി പോരാടി നമ്മൾ യുദ്ധം ചെയ്ത് ശീലിച്ച് നമ്മൾ യുദ്ധവീരന്മാരായി മാറും. ഒരിക്കലും നമ്മളൊന്നും വളരെ പ്രഗത്ഭനരായി മാറുന്നതല്ല. ചെറിയ രീതിയിൽ അവാളൊക്കെ എടുത്ത് വെട്ടി പരിചയിച്ച് ശീലിച്ച് അഭ്യസിച്ച് അബദ്ധങ്ങളൊക്കെ വരും, കൈക്ക് ചിലപ്പോൾ മുറിവേൽക്കും, ഇതൊക്കെ സംഭവിച്ച് നമ്മൾ ഇന്ന് ഒരു കാലത്ത് വീരന്മാരായി മാറുവാനായിട്ട് സാധിക്കും. ഇവിടെ ആ വിധത്തിൽ 60 യുദ്ധവീരന്മാർ അവന്റെ പല്ലക്കിന് ചുറ്റും കാവൽ നിൽക്കുകയാണ്. എന്തിനാണ് ഈ 60 എന്ന് പറഞ്ഞത്? പുറപ്പാട് ദിവസം 27:9-19 വരെ വായിച്ചാൽ, ഇപ്പൊ എടുത്ത് വായിക്കണ്ട, അവിടെ വായിച്ചാല് ദൈവം വസിക്കാനായിട്ട് പഴയ നിയമത്തിൽ ആവശ്യപ്പെട്ട ഒരു സ്ഥലമുണ്ട്. ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ വസിപ്പാൻ നിങ്ങൾ എനിക്കൊരു ആലയം ഉണ്ടാക്കാൻ പറഞ്ഞു. അത് സമാഗമന കൂടാരമാണ്. പുറപ്പാട് 27:9-19 വരെ സമാഗമന കൂടാരമാണ്. സമാഗമന കൂടാരം ദൈവം വേർതിരിച്ചൊരു സ്ഥലമുണ്ട്, പ്രാകാരം, കോർട്ട്. ഈ കോർട്ട് വേർതിരിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? 60 തൂണുകൾ, ശ്രദ്ധിക്കണോടെ, 60 തൂണുകളിൽ ഫൈൻ ലിനൻ വലിച്ചു കെട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഈ ലിനൻ ഇങ്ങനെ വലിച്ച്, ഈ തൂണിങ്ങനെ, ഓരോ തൂണാണ്, ഖദിരമരം കൊണ്ടുള്ള തൂണ്, വെള്ളി കൊണ്ടുള്ള, അതിന്റെ ഒരു മുടിയുണ്ട്, ക്രൗണുണ്ട്, 2 ഹുക്കുണ്ട്, അതിന്റെ ആ വെള്ളി ചൂട് ചുവട് അവിടെ ബ്രാസിനകത്ത് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഈ ഓരോ തൂണും വെള്ളി റോഡ് കൊണ്ട് ബന്ധിപ്പിച്ചിരിക്കുകയാണ്. ഞാൻ ഓരോ തൂണും വെള്ളി റോഡ്, എന്നിട്ട് ഇതിലാണ് ഈ ഫൈൻ ലിനൻ ഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോള് വാസ്തവത്തിൽ ഇങ്ങനെ കൈകോർത്ത് പിടിച്ച് നിൽക്കുന്നുള്ള നിൽക്കും നോക്കിയാല്. എന്നിട്ട് ഈ ഫൈൻ ലിനൻ കൊണ്ട് മൂടിയിരിക്കുമ്പോൾ വാസ്തവത്തിൽ ആ ചിത്രം എന്താണെന്നറിയാമോ? ഈ 60 തൂണുകൾ ദൈവത്തിന് വസിക്കുവാൻ ഉതകുന്ന ഒരു കോർട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഒരു കോർട്ട് ഉണ്ടാക്കിയിരിക്കുക. സഭ എന്താണ്? വേർതിരിച്ചവരുടെ കൂട്ടമാണ്. എന്റെ കാന്ത കെട്ടിയടക്കപ്പെട്ട തോട്ടം. പഴയ നിയമത്തിലും വേർതിരിച്ച സ്ഥലമാണ് കോർട്ട്. പുതിയ നിയമത്തിലും നമ്മൾ സഭ വേർതിരിക്കപ്പെട്ടവരാണ്. ഇവിടെ 60 എന്ന് പറയുമ്പോൾ 6 കൃപയ മനുഷ്യന്റെ സംഖ്യയാണ്. മനുഷ്യനെ സൃഷ്ടിച്ചത് എത്രാം ദിവസമാ? 6-ാം ദിവസമാ. 6 ബൈബിളിൽ മനുഷ്യന്റെ നമ്പറാണ്. എന്നാൽ 10 കൃപയുടെ സംഖ്യയാണ്. 6×10=60. കൃപയാൽ രക്ഷിക്കപ്പെട്ട ദൈവജനത്തിന്റെ ചിത്രമാണ് 60 യുദ്ധവീരന്മാർ. 6 മനുഷ്യന്റെ സംഖ്യ, 10 കൃപയുടെ സംഖ്യ, 60. നോക്ക, കൃപയും ആ മനുഷ്യനും കൂടെ ചേർന്നപ്പോൾ ദൈവത്തിനു വേണ്ടി യോദ്ധാക്കളായി തീർന്ന, കാവൽക്കാരായി നിൽക്കുന്ന 60 തൂണുകളിൽ ആ പ്രാകാരം പഴയ നിയമത്തിൽ അത് ചുറ്റി നിന്നതുപോലെ പുതിയ നിയമത്തിൽ ആ ദൈവത്തിന്റെ വേല നടത്തുന്നത് കൃപയാൽ രക്ഷിക്കപ്പെട്ട മനുഷ്യരിൽ കൂടെയാണ്. വെറും മനുഷ്യരിൽ കൂടെയാണ്, പക്ഷേ രക്ഷിക്കപ്പെട്ട, കൃപയനുഭവിക്കുന്ന ദൈവനത്തിൽ കൂടെയാണ്. ആ ചിത്രമാണ് നമുക്കിവിടെ കാണുന്നത്, ആ 60 യുദ്ധവീരന്മാർ. എന്നാൽ അവര് ഇങ്ങോട്ട് ഈ പല്ലക്ക് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ അവിടെ ചിന്തിക്കുന്നു, എന്തോ ഒരു ദൈവത്തിന്റെ ജ്ഞാനം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമാണ്. നമുക്ക് ഇന്നിവിടെ അവസാനിപ്പിക്കാം. നമ്മൾ ഓർത്തതുപോലെ ഈ കർത്താവിനെ സ്നേഹിപ്പാനും പിൻപറ്റുവാനും ഇടയായിത്തീർന്നു. മാത്രമല്ല, നമ്മുടെ ജീവിതം ആത്മീകമായൊരു വളർന്ന അനുഭവം കർത്താവ് ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതത്തെ പലപ്പോഴും ഡിസ്റ്റേബ് ചെയ്യുന്നതൊക്കെ നമ്മുടെ ആത്മീയ വളർച്ചയ്ക്കും നന്മയ്ക്കും ഉദ്ദേശമാണ്. നമ്മളെ യുദ്ധസമർത്ഥന്മാരായി
അവൻ ഏറ്റവും പ്രയോജനമുള്ളവരായി മാറുവാനും വേണ്ടിയാണ് കർത്താവ് അതിന് കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം.